أنت نور الله فجرا جئت بعد العسر يسرا ربنا على قدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضي أنت عند الحوض ني أنت هادي وصفي يا حبيبي يا محمد يا نبي سلام عليك يا ഒന്നാമത്തെ എൻ്റെ ചോദ്യം നാം വിഷയമായി വെച്ചത് മുഹിദ്ദീൻ ശൈഖെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരോട് ഇസ്തിഗാസ നടത്തൽ അഥവാ സഹായം തേടൽ എൻ്റെ ഭാഗം അത് അനുവദനീയമല്ല എന്നായിരുന്നു. ഞാനത് വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് അനുവദനീയമാണ്, പ്രമാണബദ്ധമാണ്. സഹോദരങ്ങളെ, എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെയെങ്കിൽ മരിച്ചുപോയവരോട് അഥവാ മുഹിദ്ദീൻ ശൈഖെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചവരോട് ഇസ്തിഗാസ നടത്തിയതായ ഒരു തെളിവ് പരിശുദ്ധ ഖുർആനിൽ നിന്നും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? അതാ ഒന്നുകൂടി കേട്ടോളൂ. മുഹിദ്ദീൻ ശൈഖെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ, ഇത് അനുവദനീയമാണ്, പ്രമാണബദ്ധമാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അതിന് സമാനമായ ഒരു ഇസ്തിഗാസ, അതിന് സമാനമായ ഒരു ഇസ്തിഗാസ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം കേട്ടോ. ഞാനിത് ചോദിക്കാൻ കാരണം, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് നടത്തുന്ന അനേകം പ്രാർത്ഥനകൾ, അള്ളാഹുവിനോട് നടത്തുന്ന അനേകം പ്രാർത്ഥനകൾ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരൊറ്റ പ്രാർത്ഥന പോലും മരിച്ചവരോട് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളത് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം. അള്ളാഹു അല്ലാത്ത മരിച്ചവരോട് നടത്തുന്ന ആരാധനയുടെ അർത്ഥത്തിൽ അല്ലാത്ത ഒരു പ്രാർത്ഥന. നിങ്ങൾ പറയുന്നത് പ്രാർത്ഥന രണ്ടു തരമുണ്ടെന്നാണ്. ഒന്ന് ആരാധനയുടെ അർത്ഥത്തിലുള്ള പ്രാർത്ഥന, അള്ളാഹു ആരാധനയുടെ അർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആരാധനയുടെ അർത്ഥത്തിലല്ലാത്ത മരിച്ചവരോട് നടത്തുന്ന ഇസ്തിഗാസ. ഇങ്ങനെ രണ്ട് പ്രാർത്ഥനയുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന നമുക്കറിയാം. ഇനി അള്ളാഹു അല്ലാത്തവരോട് ആരാധനയുടെ അർത്ഥത്തിലല്ലാത്ത ഒരു പ്രാർത്ഥന ഖുർആനിൽ നിന്ന് കാണിക്കാമോ? അതാണ് എൻ്റെ വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിദീന ബിറള്ളാഹി മബഅദ്. ഏതായാലും സുന്നിപക്ഷത്തിൻ്റെ വാദം, ആ വാദം ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചോദ്യത്തിൻ്റെ അവസരമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ആ ചോദ്യത്തിൽ തന്നെ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു, അത് വിശദീകരിച്ചപ്പോൾ മറ്റൊരു ചോദ്യവുമായി. ചുരുക്കി പറഞ്ഞാൽ ഏതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന വിഷയത്തിൽ ഈ കേൾക്കുന്ന ജനങ്ങൾ മുഴുവനും ഇപ്പോൾ ഒരു അങ്കലാപ്പിലാണ്. ഏതായാലും അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം വംഗത്തങ്ങൾ ഒരുപാട് വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല, അവസാന വേളയിൽ ഞങ്ങൾക്കെതിരെ ഒരു പച്ചക്കളവ് അദ്ദേഹം പിന്നെ ഒരു മടിയുമില്ലാതെ പറഞ്ഞു എന്നും മാത്രമല്ല, ഒരു ഹദീസ്, കള്ള ഹദീസ്, ളഈഫായ ഹദീസ് കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇങ്ങനെ പല തട്ടിപ്പുകളും ചെയ്ത് അവസാനം ഇപ്പോൾ അദ്ദേഹം എത്തി നിൽക്കുന്നത്, അദ്ദേഹം ചോദിച്ച ചോദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയ സ്ഥിതിക്ക് അവസാനം ഒരു തെളിവാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. എന്ത്? നമ്മൾ നടത്തുന്ന, സുന്നികൾ നടത്തുന്ന, മരണപ്പെട്ടുപോയ മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ, ആ ഇസ്തിഗാസ അനുവദനീയമാണ് എന്നതിനുള്ള ഒരു തെളിവ് വിശുദ്ധ ഖുർആനില്ലെന്ന് അതിന് ഞങ്ങൾ വളരെ തൻ്റെ ഇടത്തോടുകൂടെ തന്നെ എക്കാലത്തും ഓതിയ തെളിവ് തന്നെ. ആദ്യം ഷിർക്കല്ലെന്ന് പറയാൻ മടിക്കുകയും ഷിർക്കാണെന്ന് പറയാൻ മടിക്കുകയും അവസാനം മുഷരിക്കുകളെക്കാളും വലിയ പിന്നെ ഷിർക്കാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മൊഴിമാറ്റം നടത്താൻ ശ്രമിച്ച ഈ മൗലവിയോട് ഞങ്ങൾക്ക് എക്കാലത്തും ഒരേ ആദർശത്തിൽ നിലനിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആൻ തന്നെയാകുന്നു. ഞങ്ങൾ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്താണ് ഞങ്ങളുടെ തെളിവ്. ഞങ്ങൾ ഓതുന്നു, വലൗ അന്നഹും യുള്ളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മഹത്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിക്കണമെന്നും മാത്രമല്ല
ഇതടിസ്ഥാനത്തിൽ ഒരുപാട് മഹാന്മാരായ മഹത്തുക്കൾ ഇസ്തിഗാസ ചെയ്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തൊന്ന് മാത്രമല്ല വഫാത്തിന് ശേഷവും ഇസ്തിഗാസ ചെയ്തതിന് ഡസൻ കണക്കിന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയ ഒട്ടനവധി സംഭവങ്ങൾ ഞങ്ങൾക്ക് ഉദ്ധരിക്കാനുണ്ട്. ഇൻഷാ അല്ലാ ചോദ്യം വരുന്നതിനനുസരിച്ച് ഈ ഒരു മറുപടി അദ്ദേഹത്തിന് ഈ ആയത്ത് തൊടാൻ പോലും അദ്ദേഹത്തിന് കഴിയുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞത്, ഇമാം നവവി തങ്ങൾ പറഞ്ഞത്, ഒട്ടനവധി മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ഫുഖഹാക്കളും പറഞ്ഞത് ഇഷ്ടം പോലെ ഞങ്ങൾക്ക് ഉദ്ധരിക്കാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഓതിയിരിക്കുന്നു, വലൗ അന്നഹും യുസ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് ഇസ്തിഗ്ഫാർ ചെയ്യണം, ഇസ്തിഗ്ഫാർ അല്ലാഹു ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളോട് പറയണം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ മുഴുവനും രേഖപ്പെടുത്തി. അതിന് നിരവധി രേഖകളുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വാദം എന്താണ്? മുഹിയുദ്ദീൻ ശൈഖേ കാക്കണേ ബദരിങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ സുന്നികൾ നടത്തുന്ന മരണപ്പെട്ട മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ അനുവദനീയമാണ് എന്നതിന് കൃത്യമായി ഓതി. കാരണം ബദരീങ്ങളിൽ നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ നേതാവ്. ആ നേതാവിനോട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഇസ്തിഗാസ നടത്താൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പ്രമാണബദ്ധമാണ്, അനുവദനീയമാണ് എന്ന് എഴുതിയതിന് ഒന്നാമത്തെ രേഖ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അങ്ങനെ ചെയ്താൽ തൗബ സ്വീകരിക്കുമെന്ന് അള്ളാഹുവിന്റെ സപ്പോർട്ട് കൂടെ കിട്ടുകയാണ്. നടത്തണമെന്ന് പറയുന്നു, നടത്തിയാൽ നിങ്ങൾക്ക് തൗബ സ്വീകരിക്കുന്നവരായി പടച്ച റബ്ബിനെ എത്തിക്കുമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയത് കൊണ്ട് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഇസ്തിഗാസ മരണപ്പെട്ടവരോട് നടത്തുക തന്നെ ചെയ്യും. അത് തുടരുക. മുഹിയുദ്ദീൻ ശൈഖേ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരോട് കാവലും രക്ഷയും ചോദിക്കുന്നത്, അതിന് സമാനമായ തെളിവ് ഖുർആനിൽ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നബിയോട് ഇവിടെ എന്ത് കാവലാ ചോദിച്ചത്? എന്ത് രക്ഷ? നിങ്ങളുടെ ഇസ്തിഗാസ എന്താ? തലബുൽ മഊനതി ബിസബബിൽ മുഅ്ജിസതി വൽ കറാമതി മിനൽ അംബിയാഇ വൽ ഔലിയാഇ. മഊനത്ത് ചോദിക്കലാണെന്നാ മഊനത്ത്. അള്ളാഹുവിന്റെ റസൂലിനോട് എന്ത് മഊനത്താണ് അവിടെ ചോദിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു റസൂലുള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതെന്ന്, ആദ്യം അങ്ങനെ പറഞ്ഞു, പിന്നെ പറഞ്ഞു റസൂലുള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറയുക എന്ന്. രണ്ടും നിങ്ങളോട് പറഞ്ഞു, കാരണം രണ്ടും നിങ്ങളുടെ വാദാണ്. നബിയോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അത് പറഞ്ഞു 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 പഠിച്ചത് കൊണ്ടാ പെട്ടെന്ന് നബിയോട് ഇസ്തിഗ്ഫാർ എന്ന് നിങ്ങളുടെ വായിൽ വന്നത്. അപ്പൊ നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഈ ആയത്ത് നിങ്ങൾ തെളിവുദ്ധരിക്കാറുള്ളത് നബിയോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപം പൊറുക്കലിനെ ചോദിക്കുക, സാധാരണക്കാരുടെ മുഴുവൻ അടുക്കലും അങ്ങനെ ഒരാശയമാണ് നിലനിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, നബിയോട് ഇവിടെ എന്ത് മഊനത്താണ് ചോദിച്ചത്? എന്താണ് നബിയോട് ഇവിടെ ചോദിക്കണമെന്ന് അള്ളാഹു തആല പറഞ്ഞത്? അതാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. അതായത് കൊടുത്ത കഴിവ് കൊടുക്കാത്ത കഴിവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കഴിവൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനത്തെ കഴിവ് ഇങ്ങനത്തെ കഴിവ്, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന കഴിവ്, അള്ളാഹുക്ക് സമാനമായ കഴിവ്, വഹാബി വൈരി അള്ളാഹു യർദുക്കും യഷാബി വൈരി ഹിസാബ്, കണക്കില്ലാത്ത കഴിവ്, ഇങ്ങനെയൊക്കെയാണുള്ള കഴിവ് നിങ്ങൾ പറയുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നബിയോട് എന്ത് മഊനത്താണ് ചോദിച്ചത് അവിടെ? അതാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. നബിയോട് ചോദിച്ച മഊനത്ത് എന്താണ്? അതാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. ഈ വിഷയം വ്യക്തമായി നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ, മറുപടി പറഞ്ഞാൽ ഇസ്തിഗാസ അവിടെ എന്താണെന്ന് തിരിയാണ്, ഇസ്തിഗാസ എന്താണെന്ന് തിരിയും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നബിയോട് ചെന്ന് ഇസ്തിഗാസ നടത്തി അല്ലെങ്കിൽ നടത്തുന്നു എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറയുന്നത്. ഇവിടെ നബിയോട് നടത്തിയ ഇസ്തിഗാസ എന്താണ്? നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന തലബുൽ മഊനത്ത് അതാണല്ലോ നിങ്ങളുടെ ഇസ്തിഗാസ. നബിയോട് ഇവിടെ എന്ത് മഊനത്താണ് ചോദിച്ചത്? അതാണ് നിങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പൊ മൗലവി ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ആയത്തുകൊണ്ട് തന്നെ മറുപടി കൊടുത്തപ്പോൾ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടാം എന്ന ആയത്ത് ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ്? വീണ്ടും ചോദിക്കുകയാണ്, അല്ല എങ്ങനെയാണ് ഇതിൽ മഊനത്ത് ലഭിക്കുന്നത്? കാരണം തലബുൽ മഊനത്താണല്ലോ നിങ്ങളുടെ ഇസ്തിഗാസയുടെ ആകത്തുക. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മഊനത്തിനെ തേടുക, അതായത് നിങ്ങൾ സഹായത്തെ തേടലാണല്ലോ. പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഊനത്തിനെ തേടുന്നത്? അതിന് ഞങ്ങൾ കൃത്യമായി മറുപടി പറയുന്നു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ
റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കണം. യുർഷിദു തആല അൽ ഉസാത വൽ മുസ്നിബീൻ ഇദാ വഖഅ മിൻകും അൽ ഖത്വ വൽ ഇസ്യാൻ അൻ യഅതു ഇല റസൂൽ അൻ യഅതു ഇല റസൂലി ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു വയസ്അലൂഹു 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 അൻ യസ്തഗ്ഫിറ ലഹും ഫഇന്നഹും ഇദാ ഫഅലു ദാലിക തബല്ലാഹു അലൈഹിം വറഹിമഹും വഗഫറ ലഹും വലിഹാദ ഖാല ലവജദുല്ലാഹ തവ്വാബ റഹീമ. എന്താ മൗലവി നിങ്ങൾക്ക് മനസ്സിലായത്? യുർഷിദു തആല അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിക്കുകയാണ്, അതാ തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത ആളുകളോട്, തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരികയും എന്നിട്ട് അല്ലാഹു റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ വെച്ച് അല്ലാഹുവിനോട് പാപമോചനം നടത്തുകയും മാത്രമല്ല വയസ്അലൂഹു അല്ലാഹുവിന്റെ റസൂലിനോടും തേടണം അന്യസ്തഗ്ഫിറ ലഹും അവർക്ക് അല്ലാഹു തആല പുറത്തു കിട്ടാൻ വേണ്ടി പാപമോചനം നൽകാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോടും പറയണം. ഇതുതന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവ്. ഞങ്ങളുടെ മഊനത്ത് എന്താണ്? ഞങ്ങൾക്ക് ആവശ്യമുള്ള മഊനത്ത് എന്താണ്? മഊനത്ത് എന്നാണല്ലോ ഇസ്തിഗാസയെ സംബന്ധിച്ച് പറഞ്ഞത്. ഇസ്തിഗാസയെ മഊനത്ത് തേടുക, സഹായം തേടുക. ഞങ്ങൾക്ക് ആവശ്യമുള്ള മഊനത്ത് ഇസ്തിഷ്ഫാ. ഈ ഇസ്തിഷ്ഫാ ആണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം. അതായത് ഞങ്ങളുടെ പാപങ്ങൾ അത് പുറത്തു കിട്ടണം, അത് അള്ളാഹുവിനോടൊന്ന് പറഞ്ഞു കിട്ടണം. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് തൗബ കിട്ടും. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സഹായം. എന്താണ്? ആ തെറ്റുകളിൽ നിന്ന് മോചനം ലഭിച്ച് ഞങ്ങൾക്ക് കുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതുകൊണ്ട് ഇതിന് പാപമോചനം ലഭിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഈ മഊനത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് കൂടെ പറയണം വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും. ഇത് ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ബാധകമല്ല. കാരണം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ച് പിന്നെ ബഹുമാനപ്പെട്ട ഉത്ബി റളിയല്ലാഹു അൻഹു നടത്തിയ ഇസ്തിഗാസയാണ് ഉത്ബി റളിയല്ലാഹു അൻഹു സാക്ഷിയായ ആ ഇസ്തിഗാസയാണ് കൊണ്ടുവരുന്നത്. വളരെ കൃത്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കൊണ്ടുവരുന്നു, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കൊണ്ടുവരുന്നു, എന്നിട്ട് ഉത്ബിയെ തൊട്ട് ഉദ്ധരിച്ച ഈ സംഭവം. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയുന്നത് എന്താ? അതാ അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ചെന്നാൽ, ഖബറിന്റെ അരികിൽ ചെന്നാൽ ഏറ്റവും നല്ല വാചകം തന്നെ ഉത്ബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ആ സംഭവമാണ്. അതുതന്നെ പറയലാണ് ഏറ്റവും നല്ലത് എന്നുകൂടെ ഞങ്ങളെ പഠിപ്പിച്ച നേതാവാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള മഊനത്ത് ഇസ്തിഷ്ഫാ ആണ്. അത് അള്ളാഹുവിന്റെ റസൂലിനോട് തേടാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തസ്സീറായി പറയുന്നു, അള്ളാഹു തആല പഠിപ്പിക്കുന്നു. യുർഷിദു തആല എന്നാണ് അള്ളാഹു തആല നിർദ്ദേശം നൽകുകയാണ്. അപ്പൊ ഏതായാലും കൃത്യമായി ആയത്തോതി, അതിന്റെ തഫ്സീറും ഓതി, സംഭവങ്ങളും വിശദീകരിച്ചു. പക്ഷേ നേരത്തെ മൗലവിയോട് ചോദിച്ചിരുന്നു, തുടക്ക സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ നവവി ഇമാമിന്റെ ഇബാറത്ത് വായിച്ചയിടത്ത് തെറ്റുണ്ടെന്ന് തുടക്കത്തിൽ മൗലവി തുടങ്ങിയ കളവ്, ആ നുണപ്പാട്ടിന് ഞങ്ങൾ ചോദിച്ചു എവിടെയാണ് കളവുള്ളത്? നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഓതിയ ആയത്ത് വഅയ്ദുലഹും മസ്തതഅതു മിൻ ഖുവ, അത് മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് തേടാം എന്നതിനാണ് തെളിവ് എന്ന് ഞാൻ പറഞ്ഞു അത്രേ. എവിടെയാണ് മൗലവി പച്ചക്കളവ് പറയുന്നു? അതുപോലെ ളഈഫായ ഹദീസ് അവസാന വേളയിൽ ചോദിക്കൂല, ഇനി ചോദ്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അവസാന ഭാഗത്ത് ഒരു കള്ള ഹദീസ്, ഒരു ളഈഫായ ഹദീസ് കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നോക്കി. അതുകൊണ്ട് മൗലവി ഇങ്ങനെ കളവ് പറയാൻ നിങ്ങളുടെ നാവ് നീണ്ടു എന്നത് ഇസ്തിഗാസ എതിർത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ഇസ്തിഗാസക്ക് നൽകിയിരിക്കുന്ന നിർവചനം എന്താണെന്നറിയോ? طلب المعونه بسبب المعجزه والكرامه من الانبياء والاولياء എന്നതാണ് അതിന്റെ ആദ്യ ഭാഗം. അതാണ് അംബിയാക്കളിൽ നിന്നും ഔലിയാക്കളിൽ നിന്നും മുഅ്ജിസത്ത് കരാമത്ത് കൊണ്ട് സഹായം തേടുക. മുഅ്ജിസത്ത് കരാമത്ത് കൊണ്ട് സഹായം തേടുക. ഇപ്പോൾ നബിയോട് ഇവിടെ മുഅ്ജിസത്ത് കൊണ്ടാണോ സഹായം തേടിയത്? മുഅ്ജിസത്ത് കൊണ്ട് നബിയോട് തേടിയ സഹായം ഏതാണെന്ന് ഞാൻ ചോദിച്ചത്. മുഅ്ജിസത്ത് എന്ന അസാധാരണ, നിങ്ങൾ പറയുന്ന മുഅ്ജിസത്ത് എന്ന അസാധാരണമായ കഴിവ്, അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അതിരുകളില്ലാത്ത കഴിവ് മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്നാണല്ലോ. ഇപ്പൊ നിങ്ങൾ പറയണത് നിങ്ങൾ മുഅ്ജിസത്ത് ഒരു കഴിവാണെന്ന് വിശ്വസിക്കുന്നത്, ഏതു ആവട്ടെ, അപ്പൊ അതൊന്നും ഇവിടെ ചർച്ചയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മുഅ്ജിസത്ത് കൊണ്ട് ചെന്ന് ചോദിച്ച മഅ്ഊനത്ത് ഏതാണ്? റസൂലുള്ളാഹിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയ മുഅ്ജിസത്ത് ആവശ്യമായി വരുന്ന മഅ്ഊനത്ത് ഏതാണ്? അതാണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ചത്. നബിയോട് ചെന്ന് ദ്വാരക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ നബിയോട് ചെന്ന് ഷഫാഅത്ത് ചെയ്യാൻ പറഞ്ഞു, അതിന് മുഅ്ജിസത്ത് വേണോ? മുസ്ലിയാരെ, അതിന് മുഅ്ജിസത്ത് വേണോ?
മുജിദത്തുണ്ടെങ്കിൽ അപ്പം ദ്വാരക്കോളൂ, അല്ലെങ്കിൽ മുജിദത്തുണ്ടെങ്കിലാണോ ഒന്ന് ഷഫായത്ത് ചെയ്യുള്ളൂ. ഞാൻ അത് ചോദിച്ചിട്ടില്ല. ഷഫായത്തിനെ കുറിച്ച് ഞാൻ പിന്നീട് ചോദിച്ചോളാം. ഇത് മരിച്ചുപോയവരോട് നേരിട്ട് മഊനത്ത് ചോദിക്കുക. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ മഊനത്ത് അള്ളാഹ് നമുക്ക് തരും, അതല്ല ഞാൻ ചോദിച്ചത്. അള്ളാഹ് മഊനത്ത് തരുന്നതിനെ കുറിച്ചല്ല ചോദിച്ചത്. നബി തന്നെ മഊനത്ത് തരലാണല്ലോ ഇസ്തിഗാസ. അതേ രീതിയിൽ നബിയോട് മഊനത്ത് ചോദിച്ചത് എന്ത് മഊനത്താണ് നബിയോട് ചോദിച്ചത്? ഇവിടെ മുഅ്ജിസത്ത് കൊണ്ട് നബി കൊടുത്ത മഊനത്ത് ഏതാണ് ചോദിച്ചയാൾക്ക്? അതാണ് അറിയേണ്ടത് മുസ്ലിയാരെ. മനസ്സിലായില്ല, അതാണ് അറിയേണ്ടത്. അത് പറ, നബി എന്ത് മഅൂനത്താണ് കൊടുത്തത്, നബിയോട് എന്ത് മഅൂനത്താണ് ചോദിച്ചത്? അത് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനമായിരിക്കണമല്ലോ, മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ ചോദിക്കേണ്ടത്. ഇപ്പൊ ദ്വാരക്കാൻ പറയാൻ റസൂലുള്ളാഹി എടുക്കൽ ചെന്നു ദ്വാരക്കാൻ പറയാൻ മുഅ്ജിസത്തോണോ, അല്ലെങ്കിൽ നബി എനിക്കൊന്ന് ഷഫാഅത്ത് ചെയ്യാൻ പറയാൻ വേണ്ടി മുഅ്ജിസത്തോണോ മുസ്ലിയാരെ? അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പറയുന്ന ഇസ്തിഗാസയുടെ അർത്ഥത്തിൽ ഇവിടെ എന്താണ് നബിയോട് ചോദിച്ച മഅൂനത്ത്? നബി എന്താണ് അദ്ദേഹത്തിന് കൊടുത്ത മഅൂനത്ത്? നബി കൊടുത്തതായിരിക്കും, അള്ളാഹ് കൊടുത്ത എനിക്ക് കേൾക്കണ്ട. നബി കൊടുത്ത മഅൂനത്ത് എന്താണ്? നബിയോട് ചോദിച്ച മഅൂനത്ത് എന്താണ്? അതാണ് അൽഹംദുലില്ലാഹ്. അപ്പോ നമ്മൾ ആയത്ത് പറഞ്ഞു, ആ ആയത്ത് വിശദമാക്കി നമ്മൾ അർത്ഥം വെച്ചു കൊടുത്തു. മാത്രമല്ല അതിന്റെ തഫ്സീർ എന്ത്? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ തേടണം എന്നുകൂടെ പറയുന്ന ഭാഗവും വയസ് അലൂഹു എന്ന് ഞാൻ അടിവരയിട്ട് രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ വായിച്ചിരുന്നു. പക്ഷേ മൂപ്പർക്ക് അത് തൊടാൻ വയ്യ. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ ഒരു ഭാഗം അദ്ദേഹം തൊട്ട് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് അബദ്ധമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്മാറുകയാണ്. വളരെ കൃത്യമായി അദ്ദേഹം ചോദിച്ചു എന്ത് മഅൂനത്താണ്? മഅൂനത്തിന് കൃത്യമായിട്ട് നമ്മൾ അർത്ഥം കൊടുത്തു. മഅൂനത്ത് എന്ന് പറഞ്ഞാൽ മൗലവി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇസ്തിഷ്ഫാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മഅൂനത്ത് ഞങ്ങൾക്ക് അത് തന്നെയാണ്. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുക, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇസ്തിഷ്ഫാ. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇതാണ് ഞങ്ങളുടെ മഅൂനത്ത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള മഅൂനത്ത് ഇതാണ്. അള്ളാഹുവിന്റെ റസൂല് നൽകുന്ന മഅൂനത്തും ഇതാണ്. കാരണം ഈ മഅൂനത്ത് ലഭിക്കുമ്പോഴാണല്ലോ ലവജതുല്ലാഹ തവ്വാബർ റഹീമ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ തൗബ ചെയ്തവനായി എത്തിക്കുക എന്ന്, ഈ മഅൂനത്ത് ലഭിക്കുമ്പോഴാണ് എന്നുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയതാണ്. പിന്നെ മൗലവി എന്തിനാണ് ഇങ്ങനെ ഉരുളുന്നത്? അപ്പൊ ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഇസ്തിഗാസ എന്താ? ആ ഇസ്തിഗാസ മരണപ്പെട്ട് പോയ മഹാന്മാര് മരണപ്പെട്ട മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ, അത് അനുവദനീയമാണ് എന്നതിന് എവിടെ ഖുർആനിക ആയത്ത്? ഞങ്ങൾ പറഞ്ഞു വരൂ അന്നഹും യദ്ലമു അൻഫുസഹും എന്ന ആയത്ത് തന്നെയാണ്, കൃത്യമാണ് അള്ളാഹുവിന്റെ. അപ്പൊ പിന്നെ ഈ മഹാൻ എന്ന് പറഞ്ഞാൽ ഏത്? അള്ളാഹുവിന്റെ റസൂലാണോ ഇതിൽ പെടുന്നത്? അതേ, ബദരിങ്ങളുടെ നേതാവാണ്. മാത്രമല്ല ലോക നേതാവാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ല പദങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ല പദങ്ങളോട് തേടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്തിഷ്ഫായിനെയും ഇസ്തിഗാസയെയും രണ്ട് കോണിലൂടെ കാണാതെ, മൗലവി നിങ്ങൾ ഓതി പഠിച്ച വ്യക്തിയാണല്ലോ, അതുകൊണ്ട് ഇസ്തിഷ്ഫായി എന്ന് പറയുന്ന ഏറ്റവും വലിയ മഅൂനത്താണ് അള്ളാഹുവിന്റെ റസൂലിനോട് തേടാൻ വേണ്ടി അള്ളാഹു തആല തന്നെ പഠിപ്പിക്കുന്നത്. അത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിച്ചതുമാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അപ്പൊ മഅൂനത്ത് കിട്ടും. ആ മഅൂനത്ത് എങ്ങനെയാണ് കിട്ടുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ലഭിക്കുന്ന സഹായം, ആ സഹായം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് കൊണ്ടാണോ എന്നാണ് മൂപ്പർ വീണ്ടും ചോദിച്ചിട്ടുള്ളത്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ചോദിച്ചത്. ഇങ്ങനെ മഹാന്മാര് സഹായിക്കുമോ എന്ന ചോദ്യം, വഫാത്തിന് ശേഷം അവർ സഹായിക്കും, കാരണം അവരുടെ ഖബറുകളിൽ മഹാന്മാരായ അമ്പിയാക്കളും ും ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല അവരുടെ മുഅ്ജിസത്ത് കറാമത്ത് അത് മുറിയുകയില്ല എന്ന് മാത്രമല്ല, അവർ നിസ്കരിക്കുന്നു, ഖബറിൽ നിസ്കരിക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഖബറിൽ വെച്ച് തന്നെ എല്ലാം നടക്കുന്നു, കാരണം ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പൊ ഇതുപോലെ മഹാന്മാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും അവരുടെ വഫാത്തിന് ശേഷം സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ആ സഹായത്തേട്ടം അത് അവർ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് അവസാനം ഈ സഹായത്തേട്ടം മുഴുവനും വതകൂനുൽ ഇഗാസതു മിൻഹും മുഅ്ജിസത്തൻ ലഹും, അത് അവരുടെ മുഅ്ജിസത്താകുന്നു എന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നു. മൗലവി നിങ്ങൾ ചോദിച്ചു
ചോദ്യം എന്താണ്? മഹാന്മാരായ മഹത്തുക്കൾ, ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ല പദങ്ങൾ, ആ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ മഊനത്ത്, ആ മഊനത്ത് അവരിൽ നിന്നുള്ള അത് മുഇജിസത്താണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ആ മഊനത്ത് മുഇജിസത്തിലൂടെയാണ് ലഭിക്കുന്നത് എന്നതിന് തെളിവെവിടെ? അതിനാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നിങ്ങളെപ്പോലത്തെ ചോദ്യകർത്താക്കൾക്ക് മറുപടി നൽകുന്നത്. വതകൂനുൽ ഇഗാസത്തു മിൻഹും മുഇജിസത്തൻ ലഹും, അത് മുഇജിസത്ത് തന്നെയാണ് എന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഈ ഇമാം റംലി തങ്ങളെ നിങ്ങൾക്ക് തള്ളാൻ പറ്റുകയില്ല. കാരണം വഹാബികൾ പോലും അവരുടെ മുജദ്ദിദായി പരിഗണിക്കുന്ന, പരിചയപ്പെടുത്തിയ ആളാണ് ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അതുകൊണ്ട് ആയത്ത് കൃത്യമായി അള്ളാഹുവിന്റെ റസൂലിനോട് തേടണമെന്ന് അള്ളാഹു തആല പഠിപ്പിക്കുന്നു എന്ന തഫ്സീർ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു. വയസ്അലുഹു അയസ്തഗ്ഫിറ ലഹും, അതുകൊണ്ട് ഇസ്തിഗ്ഫാ ആണ്, ശഫാഅത്തിനെ തേടുക എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു മഊനത്തായി അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് കൃത്യമായി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടാം, വഫാത്തിന് ശേഷം തന്നെ തേടാം, അത് മുഇജിസത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങൾ പറഞ്ഞു. അമ്പിയാക്കളിൽ നിന്നും അവലിയാക്കളിൽ നിന്നും മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് പിന്നെ മഊനത്ത് തേടുക, അതാണ് ഇസ്തിഗാസ. അങ്ങനെ ഒരു ഇസ്തിഗാസ ഇല്ല എന്നത് ഉറപ്പായി. അങ്ങനെ ഇസ്തിഗാസ ഖുർആനിൽ ഇല്ല എന്ന് എനിക്ക് ഇപ്പൊ ഉറപ്പായി. അഥവാ മരിച്ചു പോയവർ ഖബർ നിസ്കരിക്കുന്നുണ്ട്, അവര് ഹജ്ജ് ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അവരെ അവിടെ ആരൊക്കെയാണോ സക്കാത്ത് മേടിക്കാൻ പറ്റുന്ന ആളുകളാവും നമുക്കറിയില്ല. ഏതായാലും അവര് ഹജ്ജ് ചെയ്യോ സക്കാത്ത് കൊടുക്കോ നിസ്കരിക്കോ ജീവിതകാലം അവർ ഖിയാമനാൾ വരെ നിസ്കരിച്ചോട്ടെ, നമുക്കതൊന്നും വിഷയമല്ല മുസ്ലിയരെ. മരിച്ചവരോട് ഇസ്തിഗാസ നടത്താൻ, തലബുൽ മഊനത്ത് എന്ന ഇസ്തിഗാസ നടത്താനുള്ള തെളിവാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞത് എന്താ? റസൂലുള്ളാഹി അടുക്കൽ ചെന്ന് നബിയെ എനിക്ക് വേണ്ടി പൊറുക്കലിന് തേടണം, എനിക്ക് വേണ്ടി ശഫാഅത്ത് തേടണം എന്ന് പറഞ്ഞു എന്ന തെളിവാണ്. അതിപ്പോ ജീവിതകാലത്ത് നടന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തെ സംബന്ധിച്ച് ഇമാം ഇബ്നു കസീർ ഒരു വിശദീകരണം നൽകി, ഒരു ഉത്തുബിയുടെ കള്ളക്കഥയും ഒരു ഉറക്കത്തിന്റെ കഥ, ഉറക്കത്തിൽ സ്വപ്നം കണ്ട കാര്യമൊക്കെ ഇസ്ലാമിൽ തെളിവാണോ മുസ്ലിയാരെ? ഇസ്ലാമിൽ ഒരു അഖീദ സ്ഥിരപ്പെടണമെങ്കിൽ അജ്മഅത്തിൽ ഉമ്മത്തു അലാ ഇബ്ത്വാലി തഖ്ലീദി ഫിൽ അഖായിദ്, അഖീദയിൽ തഖ്ലീദ് പറ്റൂല മുസ്ലിയാരെ. അത് ഇജ്മ, അത് ഉമ്മത്തിന്റെ ഇജ്മ ആണ്. മാത്രമല്ല ഒരു അഖീദ സ്ഥിരപ്പെടണമെങ്കിൽ ലാ യഹ്സുലു ഇല്ലാ മിൻ ജിഹത്തിൽ കിതാബി വ സുന്നത്തിനാ, കിതാബ് സുന്നത്തിലൂടെ അല്ലാതെ ഒരു വ്യക്തമായ സഹീഹായ ഒരു തെളിവിലൂടെ അല്ലാതെ ഒരു അഖീദ സ്ഥിരപ്പെടൂല. ഉത്തുബി ഒരു സ്വപ്നം കണ്ടു പോകുന്നു അല്ലേ? സ്വപ്നം ഇസ്ലാമിൽ തെളിവാണോ? സഹാബി സ്വപ്നം കണ്ടാൽ പോലും ഇസ്ലാമിൽ തെളിവല്ലെന്ന് എ പി അബൂക്കുൽ സാഹിബ് പോലും എഴുതി വച്ചില്ലേ? ഒരു സഹാബിയുടെ സ്വപ്നം പോലും ഇസ്ലാമിൽ തെളിവല്ല. അപ്പൊ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്ന് നബിയെ എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം, ഇതിനാണോ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മഹാന്മാർക്ക് ഈ സങ്കല്പിച്ച കഴിവുകളൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാ? ഒരു സാധാരണ ആൾക്ക് പോലും സാധ്യമാകുന്ന ഒന്ന് ദുആ ചെയ്യുക, റബ്ബിനോട് ദുആ ചെയ്യുക. അങ്ങനെ ഒരു സാധാരണ ആൾക്ക് പോലും സാധിക്കുന്ന ഒരു കാര്യം റസൂലുള്ളാഹിക്ക് ചെയ്യണമെങ്കിൽ മുഅ്ജിസത്ത് വേണമെന്നോ? നിങ്ങൾ എവിടെയാണ് റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയത്? സാധാരണക്കാർക്ക് പോലും സാധിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹിനോട് ദുആ ചെയ്യല്. അങ്ങനെ റബ്ബിനോടൊന്ന് ദുആ ചെയ്യാൻ റസൂലുള്ളാഹിക്ക് മുഅ്ജിസത്ത് വേണം. എന്തെല്ലാം കഴിവുകളാണ് മുസ്ലിയാരെ നിങ്ങൾ ഈ സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി തീർത്തത്. അതുകൊണ്ട് ഈ ഞാൻ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ, ആ ഇസ്തിഗാസ നിങ്ങൾ മരിച്ചവരോട് നടത്തുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്താണ്? മരിച്ചവരെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം എന്താണ്? അതാണ് എന്റെ മൂന്നാമത്തെ ചോദ്യം. കഴിഞ്ഞ രണ്ട് ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ അത് മരിച്ചവരോട് നടത്തുന്ന സമയത്ത് നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങളുടെ മുസ്തഗാസിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? അതാണ് എന്റെ മൗലവിക്ക് കുറിക്ക് കൊണ്ടിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലായി. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറഞ്ഞതാ ഞങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനോട് തേടണം. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ മാത്രം പറഞ്ഞു നിർത്തിയതല്ല, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇത് ഈ വാക്ക് തന്നെ പറയണം. ഉത്തുബി തങ്ങൾ പറഞ്ഞ വാക്കാണ് പറയേണ്ടത്, അതാണ് സർവ ഇമാമുകളും പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം മാവർദി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഖാദി അബു തയ്യിബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാലിക് മസ്ഹബുകാരനായ
ഇമാം ഖറാബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹംബലി മദ്ഹബുകാരനായ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒട്ടനവധി മഹാന്മാർ, അസ്ൻ മതാലിബ് എടുത്തു നോക്കൂ, ഇഖ്ന എടുത്തു നോക്കൂ, തുഹ്ഫ എടുത്തു നോക്കൂ, ഇനി അതിന്റെ താഴേക്ക് ഹാഷിയത്തുൽ ബുജീരിം എടുത്തു നോക്കൂ, ഹാഷിയത്തുൽ ജമൽ എടുത്തു നോക്കൂ, ഖതീബ് ഷർബീനിയുടെ ഇഖ്ന എടുത്തു നോക്കൂ, അതുപോലെ ഖല്യൂബി ഉമൈറക്ക് എടുത്തു നോക്കൂ. ഇങ്ങനെ തുടങ്ങി സുബ്ഹാനല്ലാഹ് ഏത് പണ്ഡിതന്റെ ഗ്രന്ഥം എടുത്തു നോക്കിയാലും അതിലൊക്കെ മറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും അവിടത്തോട് ഷഫാഅത്ത് ചോദിക്കാം, മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനോട് അവിടത്തോട് ഇസ്തിഗാസ ചെയ്യാം, ചെയ്യണം എന്ന് തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നത്. മഹാന്മാരെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. തൊള്ളപടായി നിങ്ങളെയല്ല മൗലവിക്ക് ഞങ്ങൾ ബലാഗൊന്ന് പഠിപ്പിച്ചു തരാം. എന്താ മൗലവി ഓതി പഠിക്കേണ്ട കാലത്ത് നാട് കാണാനും പിന്നെ മൂടി പൊതച്ച് ഉറങ്ങാനും നോക്കലല്ല, ഓതി പഠിക്കേണ്ടിയിരുന്നു. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ബലാഗ പഠിക്കാതെയാണോ സംവാദത്തിന് നിങ്ങൾ വന്നിട്ടുള്ളത്? ഒരു കാര്യം കൂടെ പറയട്ടെ, ഉത്ബി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണെങ്കിലും അതുപോലെ അയ്റാബിയുടെ സംഭവമാണെങ്കിലും സ്വപ്നക്കഥകളാണെങ്കിലും അത് ഖുർആനിൽ നിന്ന് ആയത്ത് കണ്ടെത്ത ആ ആയത്തിന് തെളിവായിട്ട് കൊണ്ടുവന്നതല്ല, മറിച്ച് അതിന് തെയ്യതായിട്ട് കൊണ്ടുവന്നതാണ്. ഇതിന് ഉപോൽബലകമായിട്ട് ആയത്ത് കൊണ്ടുവന്നതല്ല, ആയത്തിന് ഉപോൽബലകമായിട്ട് ഈ സംഭവം കൊണ്ടുവന്നു എന്ന് മാത്രം. പക്ഷേ ഈ സംഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ആയത്ത് വിശദീകരിച്ച് സർവ്വ മഹാന്മാരായ മഹത്തുക്കളും മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും സർവരും മഹാന്മാർ ഒന്നടങ്കം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും ആ റസൂലുള്ളാഹി തങ്ങളോട് ഇസ്തിഗാസ ചെയ്യാനുള്ള തെളിവാണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ബലാഗ പഠിപ്പിച്ചരാ. എന്താ മൗലവി നിങ്ങളെ ഒന്നെങ്കിലും ഒരു ചെറിയ ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്താ ഷറത്തിന്റെ സിയാക്കിൽ ഫിഅൽ സംഭവിച്ചാൽ അത് അമലല്ലേ മൗലവി? മാത്രമല്ല ഈ നഫിയുടെ സിയാക്കിൽ നക്കിറ സംഭവിക്കുകയോ നഫിയുടെ സിയാക്കിൽ നക്കിറയോ അല്ലെങ്കിൽ ഷർത്തോ സംഭവിച്ചാൽ ഉമൂമിനെ ഫായിദ ഒപ്പിക്കും എന്ന് ആ ഒരു ചെറിയ കായികയെങ്കിലും പഠിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ഗതികേടുണ്ടാവുമായിരുന്നില്ല. നിങ്ങൾക്ക് ബലാഹി അറിയില്ല, ഇസ്തിഗാസി അറിയില്ല, മഅ്മൂനത്തു അറിയില്ല, ഇസ്തിഷ്ബാഹ് അറിയില്ല. ഇത് സംഭവം ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഷൗക്കാനിയുടെ ഗ്രന്ഥെങ്കിലും എടുത്തു നോക്കിയായിരുന്നെങ്കിൽ ഇതൊക്കെ കാണാമായിരുന്നു. നിങ്ങളുടെ ഒക്കെ കണ്ണും അതുപോലെ കൽബും മുഴുവനും അടഞ്ഞുപോയി എന്നതിന്റെ തെളിവാണ് ഈ പറയുന്ന വംഗത്തരങ്ങൾ മുഴുവൻ. പ്രധാനമായിട്ട് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, ഇത് ഞങ്ങൾ തുടക്കം മുതലേ മറുപടി പറയുന്നതാണ്, എന്താണ്? മരിച്ചുപോയ മഹാത്മാക്കളോട് നിങ്ങൾ സഹായം തേടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണ്? അത് ഞാൻ തുടക്കം മുതലേ മൗലവി പറയുന്നതാണ്. പിന്നെ ഒരു സെപ്പറേറ്റ് ചോദ്യമായി കൊണ്ടുവന്നത് നിങ്ങൾക്കൊരു ചോദ്യം എന്ന പേരിലെങ്കിലും അത് എഴുതി വെക്കാമല്ലോ. ആവട്ടെ, ഏതായാലും ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഞങ്ങൾ മഹാന്മാരായ മഹത്തുക്കളെ വിളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൽബിൽ ആ വിളിക്കപ്പെടുന്ന ശക്തികളെ കുറിച്ച് ഒരിക്കലും അവർ ഇലാഹാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശരീക്കാണെന്നോ അല്ലെങ്കിൽ ഇബാദത്തിന് അർഹതയുണ്ടെന്നോ വിശ്വാസം ഞങ്ങൾക്കില്ല. മറിച്ച് അവർ അള്ളാഹുവിന്റെ അടിമകളാണ്, മഹാന്മാരായ മഹത്തുക്കളാണ്, അള്ളാഹു താല നൽകുന്നു, നൽകുന്ന കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കും എന്ന വിശ്വാസത്തോടു കൂടെയാണ് ഞങ്ങൾ വിളിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസത്തോടു കൂടെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഇബാദത്ത് ഞാനിട്ടിട്ട് തൊടാൻ പോലും നിങ്ങൾക്ക് പറ്റിയില്ല. എന്തേ അറിവിന്റെ വിഷയം? അള്ളാഹുവിന്റെ റസൂൽ റസൂലാണ് എന്ന വിശ്വാസത്തോടു കൂടെ, ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ഇബാദത്തിന് അർഹതയുണ്ടെന്നോ വിശ്വാസത്തോടു കൂടെ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസത്തോടു കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിവ് നടത്തിയാൽ ആ അറിവിനെ സംബന്ധിച്ച് അനുവദനീയമാണ് ജാസ, അത് അനുവദനീയമാണ് എന്ന് മഹാന്മാർ മുഴുവനും ഫത്വ നൽകിയപ്പോ അതേ വിശ്വാസത്തോടു കൂടെ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസത്തോടു കൂടെ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുമ്പോൾ അവിടെ മാത്രം എങ്ങനെയാ കൊപ്പരയാകുന്നത്? അവിടെ മാത്രം എങ്ങനെയാ അനുവദനീയം അല്ല എന്ന് പറയുക? അവിടെ മാത്രം എങ്ങനെയാണ് ഷിർക്കാണെന്ന് പറയുക? മൗലവി ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കടലും കടലാടിയും തിരിച്ചറിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഒരു ചുക്കും പോത്തും ചമ്പോത്തും അറിയുകയില്ല, എടവണ്ണയും എടവണ്ണപ്പാറയെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു ഗതി ഉണ്ടാവുമായിരുന്നു. കേട്ടതപ്പോ എന്താണ് ഷിർത്തിയായതിനു ശേഷം ഷിർത്തിന് ശേഷം ഫീൽ സംഭവിച്ചാൽ മൗലവി ഷിർത്ത് ഷിർത്തിയായതിനു ശേഷം ഫീൽ അല്ലാതെ പിന്നെ എന്താ സംഭവിക്കുക? ഇസ്മ സംഭവിക്കുക. നിങ്ങൾ എന്ത് വിഡ്ഢിത്തലായിപ്പോ ഷിർദിയായ ഇതൊക്കെ ശേഷം ഫീൽ സംഭവിച്ചാൽ ഉമൂമിനെ വൈദപ്പിക്കുന്നു, എന്ത് മണ്ഡത്തിലായി പറയണത്? പിന്നെ നഫിന്റെ സിയാക്കിൽ എവിടെ എവിടെയാ നെക്കറ വന്നേക്കണത്? നഫിന്റെ സിയാക്കിൽ എവിടെ നെക്കറ വന്നേക്കണത്? നിങ്ങൾ അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട കേട്ടോ. ഞാൻ ഇൻഷാല്ലാ അതിനെ ഞാൻ ഒരു പക്ഷെ നിങ്ങളെക്കാൾ ആ വിഷയം എനിക്ക് പരിചയമുള്ള വിഷയങ്ങളാണത് കേട്ടോ, അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ്ട. എനിക്ക് ഞാൻ ചോദ്യത്തിന് മറുപടി പറയാം മുസ്ലിയാരെ. അപ്പൊ ഇസ്തിഗാസ പൊളിഞ്ഞില്ലേ ഇപ്പൊ നിങ്ങളുടെ? തലബുൽ മഅ്മൂനത്ത് ബിസബബിൽ മുഅ്ജിസത്തി വൽ കറാമത്തി മിനൽ അംബിയായ വൽ ഔലിയ, ആ ഇസ്തിഗാസ പൊളിഞ്ഞില്ലേ?
അള്ളാഹ് അങ്ങ് റസൂലിന്റെ അടുക്കൽ ചെന്ന് എന്ത് മഴൂനത്താ ചോദിച്ചെന്നു നിങ്ങൾ എന്താ പറഞ്ഞത്? ഷഫായത്ത് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഷഫായത്ത് ചെയ്യാൻ പറയലാണോ അപ്പൊ നിങ്ങളുടെ ഇസ്തിഗാസ? ഈ ഷഫായത്ത് ചെയ്യാൻ എന്തിനാ മുസ്ലിയാരെ ഇതിന് മാത്രം കഴിവ്? അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്നില്ലേ നിങ്ങൾ പറയണത്? ആ അതിനല്ലേ നിങ്ങൾ അള്ളാഹു എഴുതുക്കുമ്പോൾ യശാബി വൈരി ഹിസാബ് തെളിവ് പറയണത്? ഇതിന് മാത്രം കഴിവാണോ? അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇസ്തിഗാസം 100% പൊളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്കും ലഗാനും ഇല്ലാത്ത അവസ്ഥയായി. എന്റെ ചോദ്യം, നിങ്ങൾ ഇസ്തിഗാസ നടത്തും, അള്ളാഹിനെ കുറിച്ച് അള്ളാഹിനോട് ഇസ്തിഗാസ നടത്തുമ്പോൾ അള്ളാഹ് ഖാദിറാണ്, മുജീദാണ്, അള്ളാഹ് ഖാലിഖാണ്, എല്ലാ കഴിവുമുള്ളവനാണ്, അള്ളാഹ്ക്ക് ആരും നിന്നും ഒന്നും വായ്പ വാങ്ങണ്ട, ആരും അള്ളാഹിനെ തടയൂല, ആരോടും അള്ളാഹ്ക്ക് കടം വാങ്ങണ്ട, ആരോടും ഒരു ഷഫാഅത്തും അള്ളാഹ്ക്ക് ചെയ്യണ്ട, ആരിൽ നിന്നും അള്ളാഹ്ക്ക് ലഭിക്കണ്ട, അങ്ങനെ സർവശക്തനായ ഉടമസ്ഥനായ റബ്ബിനോട് അവന്റെ ഖജനാവ് ഒരിക്കലും ചുരുങ്ങി പോകൂല. മനുഷ്യന്റെ ഖജനാവ് ചുരുങ്ങി പോകുന്നതാണ് അല്ലേ? അങ്ങനെ സർവസമ്പൂർണനായ അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടതിന് പകരം അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസം നിങ്ങൾക്കുള്ളതെന്നാ പറഞ്ഞു. എന്ത് കഴിവാണ് മരിച്ചുപോയവർക്ക് കൊടുത്തിരിക്കുന്നത്? അപ്പൊ എന്റെ മൂന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല കേട്ടോ. എന്ത് വിശ്വാസമാണ് അള്ളാഹ് കൊടുത്ത കഴിവ്? മഹാന്മാരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്തും മഹാന്മാരോട് ചോദിച്ചാൽ കിട്ടുമെന്ന് എവിടെയാ മുസ്ലിയാരെ പറഞ്ഞത്? ഇനി അള്ള കഴിവ് കൊടുത്തു, അല്ല എന്ത് കഴിവാണ് മുസ്ലിയാരെ കൊടുത്തേക്കണത്? കഴിവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കൊടുത്തേക്കാണോ അതെ അവരുദ്ദേശിക്കുമ്പോ കൊടുക്കാണോ? ഇതൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. നേരത്തെ കൊടുത്തേക്കാണെങ്കിൽ കൊടുത്ത കഴിവെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മുഴുത്തതിലേക്കുള്ള വാദമല്ലേ മുസ്ലിയാരെ? നിങ്ങളുടെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. ഇസ്തിഗാസം 100% പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി. ഇപ്പൊ അവസാനം എവിടെ എത്തി നിൽക്കുന്നു? നബിയോട് ഇസ്തിഗ്ഫാർ, നബിയോട് ഷഫാഅത്ത് ചോദിക്കാം, നബിയോട് ദുആ ചെയ്യാൻ പറയാം, അവിടെ ഇപ്പൊ എത്തി നിൽക്കുന്നത്? പൊളിഞ്ഞില്ലേ മുസ്ലിയാരെ? ഞാൻ ചോദിക്കുന്നു മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ അത് അനുവദനീയവും പുണ്യവുമാണോ? പുണ്യമാണെന്ന് സുന്നത്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് പുണ്യമാണോ സുന്നത്താണോ? എന്താണ് മൗലവി, നിങ്ങൾക്കാണോ ബലാഗ തിരിയുന്നത്? നിന്നെക്കാളും കൂടുതൽ എനിക്കറിയാ കൊള്ളും. എന്തറിയാമെന്നായി പറയുന്നത്? ഇതാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. എന്ത്? നിങ്ങൾക്ക് പ്രായം കൊണ്ട് എന്റെ ബാപ്പയാകാനുള്ള പ്രായമുണ്ട്. കാരണം എന്റെ ബാപ്പയുടെ ശരീക്കാണ് നിങ്ങൾ നന്ദി ദാറുസലാമിൽ വെച്ച്. പക്ഷേ ഞാൻ നിങ്ങൾ ഇത്രത്തോളം കൂടുതൽ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വിവരത്തിന്റെ വിഷയത്തിൽ, ബലാഗയുടെ വിഷയത്തിൽ എന്റെ ഒരു ശിഷ്യരാകാൻ പോലും യോഗ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായി പറഞ്ഞത്. അവസാനവും നിങ്ങളുടെ സഫാഅത്ത് വെളിപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്കാണോ ബലാഗ തിരിയുന്നത്? എന്ത് ബലാഗ നിങ്ങൾക്ക് തിരിഞ്ഞത്? എവിടെ ഞങ്ങൾ ഇതാന്ന് പറഞ്ഞ ഷർത്തിന്റെ അദാത്തിനെ കുറിച്ച് ഞങ്ങൾ മിണ്ടിയിട്ട് തന്നെ ഇല്ല. അപ്പൊ ഇതൊക്കെ ശേഷം ഫിഅലല്ലാതെ ഇസ്മു വരുമോ? ഏതാ മൗലവി, ഞങ്ങൾ ഇങ്ങനെ ഇതയെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ലൗ എന്ന ഷർത്തിന്റെ അദാത്തിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച. അത് ആദ്യം പഠിച്ചു വെച്ചോളി മൗലവി. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ലൗ എന്ന ഷർത്തിന്റെ അദാത്തിനെ കുറിച്ചാകുന്നു. ഇനിങ്ങനെ ചെറിയ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പറഞ്ഞു പോലെ പറയണോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഷൗക്കാരി പറഞ്ഞതാ നിങ്ങൾക്ക് മൂപ്പരേ. അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നില്ല. ആ ബലാഗയെ കുറിച്ച് അറിയില്ല, ജഹാലത്താൽ നിങ്ങൾക്ക് അതറിയില്ല. അതുകൊണ്ട് എന്താണ് ഈ ബഹുമാനപ്പെട്ട ഷൗക്കാരി പറയുന്നത്? ഇർഷാദുൽ ഫുഹൂലിൽ 122-ാമത്തെ പേജ് എടുത്തോ, മറിച്ചു നോക്കിക്കോ, നിങ്ങൾക്ക് ഞങ്ങൾ ബലാഗ പഠിപ്പിച്ചു തരാം. ഇനി മേലിൽ ഈ പൊട്ടപ്പോയത്തും ഒരു സ്ഥലത്ത് നിങ്ങൾ പറയരുത്, ഞങ്ങൾ വായിച്ചു തരാം, പഠിപ്പിച്ചു തരാം. എന്താണ് ഷർത്തിന്റെ സിയാക്കിൽ സംഭവിച്ചതാണ് ഉമൂമിൽ ഏറ്റവും അയലയായത്. പഠിച്ചു വെച്ചോളൂ. വബി ബയാനിൽ ഔലഹ, ഇനി അന്തംഗമ്മികൾക്ക് ഒന്നുകൂടെ വിശദീകരണത്തോടെ. എന്താണ് അന്നൽ നക്കിറത്തി? ഇവിടെ നക്കിറേതാണ്, മൂപ്പരാളൊക്കെ നോക്കുമ്പോ കാണുന്നില്ല നക്കിറേതാണ്, കാരണം നക്കിറന്റെ ഏതെങ്കിലും ഇസ്മുകൾ മാത്രം നോക്കി വന്നതാണ്. അപ്പൊ നക്കിറയുടെ മാനയിലാകുന്നു. എന്തേ കാരണം? അത് മസ്തറു മുനക്കറാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വൻ നക്കിറത്തുൽ വാക്കിയതു ഫീ സിയാഖി നഫി അവിശർത്തി തകൂനു ലിൽ ഉമൂമി വളഅൻ, അത് ഉമൂമിന് തന്നെയാകുന്നു. അതാ നഫിയുടെ സിയാഖിലോ ഷർത്തിന്റെ സിയാഖിലോ സംഭവിച്ച നക്കിറ, അത് ഉമൂമിനാകുന്നു. വളഅൻ എന്ന നിലക്ക് തന്നെ. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാരായ അഹ്ലുസുന്നത്ത്
സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഇത് ഇസ്തിഗാസ നടത്താമെന്നതിന് തെളിവാണെന്ന് ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചത്. അതാണ് ഇമാം നവവി തങ്ങൾ പറഞ്ഞത്, അതാണ് ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞത്, അതാണ് ലോകത്തുള്ള സർവ ഇമാമിങ്ങളും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ അത് അനുവദനീയമാണെന്ന് മാത്രമല്ല പ്രമാണബദ്ധമാണെന്ന് 100% സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു ബലാഗി ഒരു ചുക്കും അറിയില്ല, ഒരു പാടുജാഹിലാണെന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് മനസ്സിലായി. പിന്നെ മൗലവി ഇനി ഏതായാലും ആ ബലാഗന്റെ വിഷയത്തിൽ മേലിൽ വരരുത്, ഇനി അറിയില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഇരിക്കുക അല്ലെങ്കിൽ തൊടാതിരിക്കുക, മനസ്സിലായില്ലേ? ഏതായാലും ഇനി അവസാനമായിട്ട് മൂപ്പരാൾ ചോദിച്ച ഒരു ചോദ്യം എന്താണ്, ഇതിപ്പോ ഈ ഇസ്തിഗാസ അത് അനുവദനീയമാണോ അതോ സുന്നത്താണോ എന്ന്. അത് തന്നെ പൊട്ടത്തരമാണ്. എന്തുകൊണ്ട്? അനുവദനീയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളുടെ വാദം തന്നെ എഴുതിയത് അനുവദനീയമാണെന്നാ. ഇനി പുണ്യമുള്ളതാണോ സുന്നത്താണോ അത് ഇൻഷാല്ലാ അടുത്ത ചർച്ച. ഇത് അനുവദനീയമാണെന്ന് വെച്ചാൽ തന്നെ ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി തൽക്കാലം, ഏതായാലും ഒരൊറ്റ ചോദ്യം മര്യാദയ്ക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ കാര്യം കൂടെ പറയുന്നു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് തന്റെ ഷറുഹുൽ മുഹദ്ദബിലും അതുപോലെ തന്നെ ഈദാഹിലും മറ്റുള്ള സർവ്വ ഗ്രന്ഥങ്ങളിലും മഹാന്മാർ ഉദ്ധരിച്ച ഭാഗം കാണാം. വമിൻ അഹ്സനി മാ യഖൂലു മാ ഹക്കാഹുൽ മാവർദി വൽ قاضي ابو الطيب وصائر اصحابنا العتبي مستحسنين له اذ بن حسنോട് കൂടിയാണ് കാണുന്നത്, ഇത് ഹസനാണ് എന്ന് മഹാന്മാരൊക്കെ പറയുന്നു. അതുകൊണ്ട് വഹാബി മൗലവി ഇനി മേലാൽ ഇത്തരം തോന്നി വാസം വിളിച്ചു പറയരുത്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞെന്ത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ദോഷം, അള്ളാഹു തആല ദോഷം പോർത്തു തരാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നത്, അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നത്, അതിനൊക്കെ ഒരു മുഅ്ജിസത്ത് വേണോ? അതാർക്കും കഴിയൂലേ? കഴിയൂല മൗലവി, കഴിയൂല. ഇത് അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുകയാണ്, വഫാത്തായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ ദോഷം പോർക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം ലഭിക്കും, ലവജതുല്ലാഹ തവ്വാബ റഹീമ, തൗബ സ്വീകരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞ് അങ്ങനെ ഒരു ഷഫാഅത്തിനെ തേടാൻ ഇസ്തിഷ്ഫായിനെ, ആ ഇസ്തിഷ്ഫായിനെ മറുപടി കിട്ടണമെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എന്ത് വേണം? അത് നിർബന്ധമായിട്ടും അവിടെ മുഅ്ജിസത്ത് വേണം. അതാ നേരത്തെ പറഞ്ഞത്, വതകൂനുൽ ഇഖാസതു മിൻഹും മുഅ്ജിസത ലഹും മുഅ്ജിസതു ലഹും. അത് കൃത്യമായി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, അവരുടെ മുഅ്ജിസ അവരിൽ നിന്നുള്ള ഇഖാസത്ത് അത് മുഅ്ജിസത്താണ്. അതുകൊണ്ട് ജീവിതകാലത്തേക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഖിയാസാക്കേണ്ട ആവശ്യം. ഷൗക്കാനിയുടെ ഇബാറത്ത് വായിച്ചിട്ട് എന്ത് സ്ഥാപിക്കാനാ മുസ്ലിയരെ നിങ്ങൾ തുനിഞ്ഞത്? നിങ്ങൾ എന്താ സ്ഥാപിച്ചത്? ഒരു മണ്ണാങ്കട്ട നിങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. എന്റെ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. അൽ ഉമൂറുൽ ഇഇ്തിഖാദിയത്തു ലാ തസബുത്തു ഇല്ലാ ബിദലീലിൻ സ്വഹീഹിൻ സാലിമിൻ മിനൽ മുആറളത്തിന, ആക്ഷേപകരമല്ലാത്ത നിലയിൽ സ്വഹീഹായ ദലീല് കൊണ്ട് മാത്രമേ ഇഇ്തിഖാദിയായ വിഷയങ്ങൾ സ്ഥിരപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ഇസ്തിഗാസ ഇഇ്തിഖാദിയായ വിഷയ, അതായത് അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന അടിസ്ഥാനത്തിൽ നിന്ന്, ആ അസിലിൽ നിന്ന് വ്യതിചലിച്ച് അള്ളാഹു അല്ലാത്തവരോടും ഇസ്തിഗാസ നടത്താൻ പ്രാർത്ഥിക്കാം എന്നുള്ള നിങ്ങളുടെ വാദം, ആ വാദമാണ് നിങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നത്. ഖുർആനിനും തിരുസുന്നത്തിനും എതിരായ ഒരു അടിത്തറ, ഒരു അസിൽ നിങ്ങൾ പടച്ചുണ്ടാക്കുകയാണ്. അത് ആ നിലക്ക് നിങ്ങളുടെ ആ ഇസ്തിഗാസ കടുത്ത ബിദഅത്താണ്, വലാലത്താണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇസ്തിഗാസയിൽ വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങൾ വെച്ചു നോക്കുമ്പോൾ അത് മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കാൾ ഗൗരവമുള്ള വിഷയമാണ്. ആ നിലക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഇസ്തിഗാസ ശിർക്കാണ്. പരിശുദ്ധ ഖുർആനിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനോട് മാത്രമാണ് നിങ്ങൾ സഹായം തേടേണ്ടതെന്നും അള്ളാഹ് മാത്രമാണ് നിങ്ങളുടെ സഹായി എന്നും വ്യക്തമായി ഒട്ടനവധി സ്ഥലങ്ങളിൽ പറയുമ്പോൾ ആ ആയത്തുകളെ ഖണ്ഡിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഇസ്തിഗാസയിൽ കുഫർ വരുന്നു. എനിക്കിനി ചോദിക്കാനുള്ള അടുത്ത ചോദ്യം, അള്ളാഹുവിന്റെ റസൂല് മരിച്ചു പോയവരോട് നിങ്ങൾ നടത്തിയ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? അതാണ് എന്റെ ഇനി അടുത്ത ചോദ്യം. അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് ചോദിച്ചു, ഇല്ല, ഒരു തെളിവും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരൊറ്റ തെളിവ് പറയാൻ നിങ്ങളെ കണ്ട് പറ്റിയില്ല. 100% നിങ്ങളുടെ ഇസ്തിഗാസ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി. ഒന്നും കിട്ടാതെ വന്നപ്പോ ചില ബലാലയുടെ ചില ഇബാറത്തുകൾ വായിച്ച് പൊട്ടീസാക്ക നോക്കുക, അതൊന്നും നടക്കൂല മുസ്ലിയാരെ. നിങ്ങൾ വായിച്ച ബലാലയും ആയത്തും ആയത്തിന്റെ വിശദീകരണവുമായി ഒരു ബന്ധവും ഉണ്ടാക്കാൻ നിങ്ങളെ കണ്ട് പറ്റിയില്ല. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം, അള്ളാഹുവിന്റെ റസൂല് മരിച്ചവരെ വിളിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? അതാണ് എന്റെ അടുത്ത ചോദ്യം. മറുപടി പറയാം, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയാം.
ബലാഗത്തോടാൻ പോലും പറ്റിയിട്ടില്ല. ഞങ്ങൾ ഷൗക്കാനിയുടെ വാക്ക് കൊണ്ടുവന്നിട്ട് എന്ത് മണ്ണാങ്കട്ടയാണ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിന് ഒന്നാമതായി ഞങ്ങൾ മറുപടി നൽകുന്നത് ഞങ്ങൾ ഷൗക്കാനിയുടെ ഇബാറത്ത് കൊണ്ടുവന്നിട്ട് എന്ത് മണ്ണാങ്കട്ടയാണ് സ്ഥാപിക്കാൻ കഴിഞ്ഞതെന്നല്ലേ. അതെ, ഈ ലബ്ബ മൗലവിയുടെ തലയിൽ വെറും മണ്ണാങ്കട്ടയാണ് എന്നാണ് ഞങ്ങൾ ആദ്യമായി സ്ഥാപിച്ചിട്ടുള്ളത്. അതന്നെ ഞങ്ങൾ ആവശ്യം. ഇനി ചിന്തിച്ചു നോക്കി, എന്താ ലബ്ബ നേരത്തെ പറഞ്ഞു തന്നത്? എവിടെ നെക്കിറാന്ന് ചോദിച്ചില്ലേ? എന്തേ അത് ചോദിക്കഞ്ഞ്? വലിയ ആവേശത്തിൽ ആനത്തോല ചോദ്യം ചോദിച്ചിരുന്നല്ലോ, വല്ല അർശന മുട്ടുന്ന ചോദ്യം കണ്ട് എന്നെ കരുതിയിരുന്നല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തലയിൽ അന്തെല്ലാം, അതുകൊണ്ടാണ് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു നെക്കിറ എവിടെയാന്ന് ചോദിച്ചിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ ഇതാ മിണ്ടുന്നില്ല മൂപ്പരാള്? എവിടെ പോയി നിങ്ങളുടെ എവിടെ പോയി നിങ്ങളുടെ നെക്കിറ? അതാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞത്. ഷൗക്കാനി പറഞ്ഞത് നിങ്ങൾ വായിച്ചു തന്നു. മാത്രല്ല, ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് ഈ ബലാഗ കൊണ്ടുവന്നിട്ട് എന്തുണ്ടായത്? ഈ ബലാഗയുടെ സംഭവം ഷൗക്കാനി പറഞ്ഞ ഭാഗം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച അർത്ഥം വെച്ചോ മനുഷ്യ. എന്ത് പൊട്ടത്തരാ പറഞ്ഞത്? എന്നെ ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാത്രമല്ല, വഫാത്തായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഇസ്തിഗാസ നടത്താം എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഖീദ കൊണ്ടുവന്നതല്ല. ഈ അഖീദ എവിടെയാണ് എതിരാകുന്നത്? അഖീദ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഈ ആയത്ത്. വലു അന്നഹുമുല്ലമു അംഫസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ലോക മുസ്ലിമീങ്ങൾക്ക് അഖീദ പഠിപ്പിക്കുക ാണ് ഇങ്ങനെ ചോദിച്ചാൽ ശിർക്കാകും എന്നല്ല പഠിപ്പിച്ചത്. ഈ ഹദീസ് ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം നബവി തങ്ങളും മറ്റുള്ള സർവ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും പറഞ്ഞത് ഇത് അഖീദക്കെതിരാണെന്നല്ല, ഇങ്ങനെ പറയണമെന്നാണ്. ഉത്ബി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം കൊണ്ടുവന്നത് അത് ഇത് ഈ ആയത്ത് സ്ഥിരപ്പെടുത്താനല്ല, അത് ഈ ആയത്തിന് ഉപോത്ബലകമായി മാത്രം കൊണ്ടുവന്നതാണ് എന്നല്ലാതെ ആ ആയത്തിന് തെളിവായി കൊണ്ടുവന്നതല്ല. ഈ സംഭവത്തിന് തെളിവായി ഒരായത്തിന്റെ തെളിവ് ഒരായത്ത് എന്ന നിലക്കുള്ളൂ. അതുകൊണ്ട് അതുപോലും അറിയാത്ത വങ്കത്തരമേ, നിങ്ങളുടെ പേരോ ലബ്ബ എന്ന് ചോദിച്ചതിൽ വേദനയുണ്ട്. ഒരു ചെറിയ കുട്ടിയാളെ ചോദ്യമെങ്കിലും ഒരു ആ ഒരു കുട്ടിയുടെ ഒരു തെമ്മീസെത്താതെ പുരുവായി പോയോ എന്നൊരു ചോദ്യം, ഞാനത് വിഷമത്തോടുകൂടെയാണ് ചോദിക്കുന്നതെങ്കിലും അതുകൊണ്ട് തന്നെ ഇസ്തിഗാസക്ക് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇസ്തിഗാസക്ക് 100 വട്ടം ഈ ആയത്ത് തെളിവാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു. പിന്നെ അത് തെളിഞ്ഞപ്പോ മൂപ്പരാൾ പിന്നെ ചെറിയ കുട്ടിയാളെ ഒന്നാം ക്ലാസ്സാരെ ചോദിച്ചു, പിന്നെ മൂപ്പരാൾ കൊണ്ടുവന്നു, ഇതങ്ങട്ട് തെളിഞ്ഞു ലോക മുസ്ലിമീങ്ങൾ ഇത് മുഴുവനും ഇതിപ്പോ ഓൺലൈൻ വഴി കേൾക്കുന്നത് ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ പ്രവർത്തകർ ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ പൊട്ടത്തരവും അവർ വളരെ ഊറിച്ചിരിച്ചിട്ടാണ് ഇതൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലബ്ബ മൗലവി, നിങ്ങളുടെ വിവരവും ആഴവും ജനങ്ങൾ അളന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവസാനം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്ത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? ആ അള്ളാന്റെ റസൂലിനോട് ഇസ്തിഗാസ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ ലോക മുസ്ലിമീങ്ങളോട് പഠിപ്പിച്ചതാണ് ഞങ്ങൾ പറഞ്ഞത്. ആയത്ത് കൊണ്ട് തന്നെ തെളിഞ്ഞു കഴിഞ്ഞു, അതിനുള്ള മുഫസ്സിരീങ്ങളെയും മുഹദ്ദിസീങ്ങളെയും പറഞ്ഞു കഴിഞ്ഞു. പിന്നെയാണോ നിങ്ങൾ അടുത്തൊരു ചോദ്യം? ആ ചോദ്യ അടിസ്ഥാനമെല്ലാം എന്തുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് സഹായം തേടാം, അത് തേടണം എന്ന് നിർദ്ദേശമാകുന്നു എന്ന് ഈ ആയത്തിന്റെ തഫ്സീർ കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് കേട്ടപ്പോ പിന്നെ മൂപ്പര് ചോദിക്കുക, അള്ളാന്റെ റസൂൽ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? ഇതാ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ചോദ്യത്തിനോ ഒരു അടിസ്ഥാനമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതിന് തീരെ അടിസ്ഥാനമല്ല. കാരണം ഇസ്തിഗാസ ശിർക്കാണോ? അത് ശിർക്കാണെന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റൂല, നിങ്ങളെ മനസ്സിലുള്ളത് നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ മൂപ്പര് മുഴുകി ശേഖായി കടന്നു വന്നിട്ട് പറഞ്ഞു, അത് ചിലപ്പോ വിധേയത്താവും, ഒറ്റയടിക്ക് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല, അല്ലെങ്കിൽ ഇദ്ദത്താവും അല്ലെങ്കിൽ കൂപ്പറാകും, കുവിടുന്ന് എന്തായാലും ഒഴിവാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഏതാ ഒരു സ്ഥിരതയില്ല. സർവ വഹാബികളും നിങ്ങൾക്ക് പോലും സുന്നിയിൽ നിന്നു, അതിനുശേഷം നിങ്ങൾ തെറിച്ചു, സുന്നിയിൽ നിന്ന് തെറിച്ചു പോയതോടുകൂടെ പിന്നെ മുജാഹിദായി, പിന്നെ വേറൊന്നിന് ടീമിന്റെ ഒപ്പം പോയി, പിന്നെ സക്കരിയന്റെ ഒപ്പം പോയി, മറ്റേ ടീമിന്റെ ഒപ്പം പോയി, അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ചാടിക്കളിച്ചു എന്നല്ലാതെ അവസാനം നിങ്ങളുടെ വാക്കിനും കാട്ടിലെ കീറച്ചാക്കനും വരല്ല എന്ന് പറഞ്ഞ പോലെ ആയി പോയി എന്ന് പറഞ്ഞതിൽ ഖേദമുണ്ട് ലബ്ബ. അതുകൊണ്ട് വല്ല നല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും അവിടത്തോട് ഇസ്തിഗാസ നടത്താം എന്നതിന് ബലാഗ കൊണ്ടും ഞങ്ങൾ കൃത്യമായി ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന ബലാഗ നിങ്ങളുടെ ജീവിതകാലത്ത് എക്കാലത്തും ഒരു ബലാഗ തന്നെയായി മാറി എന്നത് ഈ സംവാദം കൊണ്ട് കിട്ടിയ നേട്ടമാണ്. അതുകൊണ്ട് വല്ല കഴമ്പുള്ള ചോദ്യവും ഞങ്ങള് കഴമ്പുള്ള ചോദ്യം വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. വല്ലതും ചോദിക്കൂരെ, എന്റെ ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞ മുസ്ലിയാരെ, നിങ്ങളുടെ ഇസ്തിഗാസ എന്താന്നപ്പോ നിങ്ങൾക്ക് തന്നെ അറിയോ? അറിയില്ല. പരിശുദ്ധ ഖുർആൻ
പരിശുദ്ധ ഖുർആനിൽ മരിച്ചവരോട് ഇസ്തിഗാസ നടത്താൻ തെളിവുണ്ടോന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞില്ല, മനസ്സിലായില്ലേ? മഴുവിനത്തും റൗസും ചോദിച്ചതിന്റെ തെളിവ് ചോദിച്ചപ്പോ അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്ന് ഷഫാഅത്ത് ചെയ്യാൻ പറഞ്ഞു. നബിയെ എനിക്കൊന്നും ദുആ ചെയ്യണമെന്ന് റസൂലുള്ള അടുക്കൽ ചെന്ന് പറയണം എന്ന് പറഞ്ഞു എന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? അത് റൗസും മഴുവിനത്തും മരിച്ചവരോട് മുഴുജിത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാനുള്ള തെളിവാണ് മനസ്സിലായേ. ഒരൊറ്റ ചോദ്യത്തിന് മറുപടി തരാൻ നിങ്ങൾക്ക് പറ്റിയില്ല. ഞാനിപ്പോ അവസാനം ചോദിച്ചു, അള്ളാഹിന്റെ റസൂല് നടത്തിയിട്ടുണ്ടോ? അതല്ലേ പ്രമാണം. അള്ളാഹിന്റെ റസൂല് മരിച്ചവരോട് ഇസ്തിഗാസ നടത്തി ഒരു തെളിവ് സമർപ്പിക്കാമെന്ന് ചോദിച്ചു, മിണ്ടാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ മറുപടി പറഞ്ഞത് ഞാൻ ചോദ്യം ആവർത്തിക്കാം, മറുപടി കിട്ടണം. മറുപടി കിട്ടാതിരിക്കാൻ പറ്റില്ല. ഖുർആനിൽ മരിച്ചവരോട് ഇസ്തിഗാസ നടത്തുന്നതിന് തെളിവ് കിട്ടിയില്ല, 100% കിട്ടിയില്ല. നിങ്ങൾ പറഞ്ഞ തെളിവ് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസക്ക് തെളിവല്ല. വീണ്ടും ഞാൻ ചോദിച്ചു, അള്ളാഹിന്റെ റസൂല് മരിച്ചവരോട് ഇസ്തിഗാസ നടത്തിയതിന് തെളിവുണ്ടോ? നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ, ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഇസ്തിഗാസ, ഖുർആനിനെതിരായ ഇസ്തിഗാസ, അള്ളാഹിന്റെ റസൂലിന്റെ വാക്കുകൾക്ക് സുന്നത്തിനെതിരായ ഇസ്തിഗാസ, സ്വഹാബത്തിന്റെ നിലപാടിന് എതിരായ ഇസ്തിഗാസ, അങ്ങനെയുള്ള ഇസ്തിഗാസ അള്ളാഹിന്റെ റസൂല് നടത്തിയിട്ടുണ്ടോ മരിച്ചവരോട് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അള്ളാഹിന്റെ റസൂല് മരിച്ചവരോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? മരിച്ചവരിൽ അള്ളാഹിന്റെ റസൂല് കാവൽ ചോദിച്ചിട്ടുണ്ടോ? മരിച്ചവരോട് രക്ഷ ചോദിച്ചിട്ടുണ്ടോ? ഇതാണ് എനിക്കറിയേണ്ടത്. ഉണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇസ്തിഗാസ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ സമ്മതിക്കണം. ഷഫാഅത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. 100 കിതാബുകൾ എണ്ണിയാലും നിങ്ങളുടെ ഇസ്തിഗാസ ആവല മുസ്ലിയാരെ. ആ കിതാബിൽ അങ്ങനെ പറഞ്ഞു, ഈ കിതാബിൽ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഒരുപാട് കിതാബുകളുടെ എണ്ണം പഠിച്ചു, പറയാൻ പഠിച്ചു എന്നുള്ളതല്ലാതെ നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസയെ കുറിച്ച് എന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങളെ കണ്ട് പറ്റിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ മരിച്ചവരോട് മഴൂനത്തും ഗൗസും ചോദിക്കുന്ന, മരിച്ചവരോട് കാവൽ ചോദിക്കുന്ന, മരിച്ചവരോട് രക്ഷ ചോദിക്കുന്ന, മരിച്ചവരോട് പാപമോചനം ചോദിക്കുന്ന, മരിച്ചവരോട് സ്വർഗം ചോദിക്കുന്ന, മരിച്ചവരോട് നരകവിമോചനം ചോദിക്കുന്ന, അത്തരത്തിലുള്ള എല്ലാ ഇസ്തിഗാസയും പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി അവസാനം ഇപ്പൊ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നിട്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷഫാഅത്ത് ചെയ്യണം എന്ന് പറയാൻ മാത്രമേ പറ്റൂ എന്ന് ഇപ്പോൾ വെളിവായി. അള്ളാഹു ചോദിക്കുന്നു, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, ആരാണടോ എന്റെ അനുമതി കൂടാതെ ഷഫാഅത്ത് ചെയ്യുന്നത് എന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ ചോദിക്കുകയാണ്. അവിടെയും നിങ്ങളുടെ ഇസ്തിഗാസ പൊളിഞ്ഞു. അവസാന വേളയിൽ അദ്ദേഹം ഈ ഒരു ആയത്തിന് തൊട്ടതുപോലുമില്ല. അദ്ദേഹം ഇങ്ങനെ കേവലം വാചക കസർത്ത് അടിക്കാന്നല്ലാതെ ഈ ആയത്തിനെ തൊടാൻ പോലും, നേരത്തെ പറഞ്ഞ ബലാഗ അത് ഇൻഷാല്ല പിന്നെ ഞാൻ സംസാരിക്കാറുണ്ട്. ആ പിന്നെ എങ്ങോട്ടാ വല്ലാഹു അലം, മഹ്ഷറിൽ വെച്ചിട്ട് ബലാഗ പഠിക്കാനായിട്ട് വരുന്നുണ്ടോന്നാവോ? ഏതായാലും ഇൻഷാല്ല മഹ്ഷറിൽ വെച്ചിട്ടും ഞാൻ നിങ്ങളുടെ ആ ബലാഗ നിങ്ങളെ പിടിക്കോ തന്നെ ചെയ്യൂ. മാത്രമല്ല ഈ ഒരു പുതിയ സമക്ഷരി വന്നിട്ട് നഹവും ബലാഗം തിരിക്കാൻ വേണ്ടി ഒന്നും അറിയാതെ മണ്ണാങ്കട്ട തലയിൽ നിറച്ചു വന്നിട്ട്. ഏതായാലും ഈ സമൂഹം ബലാഗ തിരിയാത്ത, ഇസ്തിഗാസ തിരിയാത്ത, ഇസ്തിഷ്ഫാ തിരിയാത്ത, അതുപോലെ തന്നെ ഒരു കുന്തവും തിരിയാത്ത ഒരു പടുജാഹിരിനെ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, ഞങ്ങൾ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തോതി. എന്തിനായത്തോതിയത്? അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഅൂനത്ത് സഹായം തേടാം, തലബുൽ മഅൂനത്ത് സഹായം തേടാം. എന്താണ് സഹായം തേടുന്നത്? ആരെങ്കിലും ദോഷം ചെയ്ത ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കബറിനരികിൽ വരികയും അങ്ങനെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിനോട് തേടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പാപമോചനം നടത്തുകയും ചെയ്താൽ അപ്പൊ അള്ളാഹുവിനെ അവർക്ക് തൗബ ചെയ്തവരായി കണ്ടെത്താൻ കഴിയും എന്ന് അള്ളാഹു തആല പറഞ്ഞ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതാ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്.
ഉള്ളത്. അല്ലാഹുവിന്റെ വയസ് അലൂഹു അല്ലാഹുവിന്റെ റസൂലിനോടും തേടണം. അയ്യസ്തഗ്ഫിറ ലഹും അവർക്ക് പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് തേടാൻ വേണ്ടി പറയണം. വയസ് അലൂഹു റസൂലുള്ളാഹി തങ്ങളോടും തേടണം എന്ന് കൃത്യമായിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. മാത്രമല്ല ഇത് തന്നെ പറയണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഖാദി അബു തൈബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാലിക്കി മദ്ഹബുകാരനായ ഇമാം ഖറാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മാവർദി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഖുദാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അംബലി മദ്ഹബുകാരനാണ്. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എത്ര മഹാന്മാരെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അസ്നൽ മത്താലിവിൽ പറഞ്ഞിട്ടുണ്ട്, ഇഖ്നായിൽ പറഞ്ഞിട്ടുണ്ട്, തൊഫയിൽ പറഞ്ഞിട്ടുണ്ട്, ഹാഷിയൽ പുജരീമിൽ പറഞ്ഞിട്ടുണ്ട്, ഹാഷിയൽ ജമലിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് വഫാത്തായ റസൂലുള്ളാഹി തങ്ങളോട് ഇസ്തിഗാസ ചെയ്യാൻ തൊലബുൽ മഊനത്ത് പറ്റും എന്നതിന് പ്രമാണബദ്ധമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കൊണ്ടുവന്നപ്പോ അവസാനമായി ഈ ആയത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു ഈ ചോദ്യം അബദ്ധധാരണയിൽ നിന്ന് ഉദിച്ചതാണ്. എന്തുകൊണ്ട്? ഒരു ആയത്തുകൊണ്ട് ഒരു കാര്യം തെളിഞ്ഞാൽ ഒരു കാര്യം അത് ചെയ്യാം, അത് അനുവദനീയമാണ് എന്നതിന് ഒരു ആയത്തുണ്ട്, അതിന് മുഫസ്സിങ്ങൾ മുഴുവനും പറഞ്ഞു എന്ന് കൃത്യമായി തെളിയിച്ചാൽ, അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനു പുറമെ പിന്നെ അള്ളാഹുന്റെ റസൂൽ കൂടെ ചെയ്യണം, അതിന് പുറമെ പിന്നെ സ്വഹാബത്ത് കൂടെ ചെയ്യണം എന്ന് പറയുക എന്നത് അടിസ്ഥാനമില്ലാത്ത ഉസൂലില്ലാത്ത ആളുകളുടെ സ്വഭാവമാണ് എന്നാണ് ഞങ്ങൾ ഇവിടെ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട്, മുജാഹിദുകളാണെങ്കിലും സുന്നികളാണെങ്കിലും എല്ലാവരും മനസ്സിരുത്തി ചിന്തിക്കുക. ഇതേ സംബന്ധിച്ച് മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നതിനെ സംബന്ധിച്ച്, വഫാത്തായിപ്പോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നതിനെ സംബന്ധിച്ച് എന്താണ് ഇമാമുകൾ അവസാനമായി നമുക്ക് നൽകിയ വാചകം? അതാ ചോദ്യം വരുന്നു, ഫത്വ ചോദിക്കുന്നു. എന്താണ് ബഹുമാനപ്പെട്ട ഇമാം നബവി ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അമ്മായ ഖൗമിനൽ അഅമത്തു മിൻ ഖൗലിഹിം ഇൻദ ശദാഇദി യാ ഫുലാൻ يا شيخ فلان يا رسول الله ونحو ذلك الله عند رسوله അതുപോലെ തന്നെ يا شيخ ابن عبد القادر ജീലാനി തുടങ്ങിയ പോലെ ഒരുപാട് ചോദ്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടോ മറ്റുള്ളവരോട് ഇസ്തിഗാസ ചെയ്യുക. എപ്പോ? അതും അല്ലാഹുവിന്റെ റസൂലിന്റെയും മഹാന്മാരുടെയും വഫാത്തിന് ശേഷം ചെയ്യുന്ന ഇസ്തിഗാസ അത് അനുവദനീയമാണോ അല്ലയോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. എന്തേ കാരണം? ഇവരൊക്കെ വഫാത്തായിട്ടുണ്ടല്ലോ, വഫാത്തായി പോയാ പിന്നെ സഹായിക്കുമോ? ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കൊടുത്ത മറുപടി ഇത് തെറ്റാണ്, ശിർക്കാണ്, ചെയ്യരുതെന്നല്ല, മറിച്ച് ബി അന്നൽ ഇസ്തിഗാഫ അജാബ ബി അന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സാലിഹീൻ ജായിസത്തുൻ, ഇത് അനുവദനീയമാകുന്നു, ഇങ്ങനെ അവരോട് സഹായം തേടൽ അനുവദനീയമാകുന്നു. വലി റുസുലി വൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീന ഇഗാസത്തുൻ ബഅദ മൗതിഹിം, മാത്രമല്ല അവർ വഫാത്തായതിന് ശേഷവും സഹായിക്കും. കാരണം ലി അന്ന മുഇജിസത്തുൽ അംബിയാഇ വ കറാമാത്തുൽ ഔലിയാഇ ലാ തൻഖതിയു ബി മൗതിഹിം, മരണത്തോടുകൂടെ മഹാന്മാരുടെ മഹത്തുക്കളുടെ അമ്പിയാക്കളുടെ മുഇജിസത്തും ഔലിയാക്കളുടെ കറാമത്തും മുറിഞ്ഞു പോകുന്നതല്ല. കാരണം അവർ വഫാത്തിന് ശേഷം അവരുടെ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നത് വളരെ കൃത്യമായി. അതുകൊണ്ട് സഹോദരങ്ങൾ മനസ്സിലാക്കുക, ഇത് എല്ലാ ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇമാം സുബക്കി തങ്ങൾ ഇത് നല്ലതാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി തങ്ങൾ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, ആ മൗലവി വന്നിട്ട് ആകെ വായിച്ചിട്ടുള്ളത് എന്താണ്? അവസാനമായിട്ട് ഒരൊറ്റ ഹദീസ്. ആ ഹദീസ് മരിച്ചുപോയ മഹാത്മാക്കളോട് അവസാനമായിട്ട് ഏറ്റവും അവസാനത്തെ ആ ഒരു സാഹചര്യത്തിൽ മൗലവി കൊണ്ടുവന്ന ഒരു തെളിവെന്താണ്? അള്ളാഹുവിന്റെ റസൂലിനോടോ മഹാന്മാരോടോ ഇസ്തിഗാസ ചെയ്യാൻ വഫാത്തിന് ശേഷം പറ്റുകയില്ല എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം വലിയ ആനത്തലയായി കൊണ്ടുവന്ന ഒരു തെളിവെന്താണ്? അതാ ലാ യുസ്തഗാസു ബി ഇന്നമാ യുസ്തഗാസു ബില്ലാ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ, അള്ളാഹുന്റെ റസൂലിനോട് പറ്റുകയില്ല എന്ന് പറഞ്ഞ ഹദീസാണ് അദ്ദേഹം അവസാനം കൊണ്ടുവന്നത്. എന്തേ അദ്ദേഹം അവസാനത്തേക്ക് മാറ്റിവെച്ചത്? അത് ഞങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ഞങ്ങൾ അദ്ദേഹത്തോട് ഈ ഹദീസിന്റെ സനദ് വായിപ്പിക്കും. അങ്ങനെ സനദ് വായിക്കുമ്പോ കൂട്ടത്തിൽ ഇബ്നു ലഹിയ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹം ളഈഫുൻ ഇൻദാഖിലിൽ ഹദീസി എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങള് ദഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ റാവിയെ പിടികൂടും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പിന്നെ അവസാനത്തേക്ക് മാറ്റിവെച്ചത്. എന്നിട്ട് അദ്ദേഹം റാസിമാമിന്റെ ഇബാറത്ത് വായിച്ചിരുന്നു. എന്താ റാസിമാമിന്റെ ഇബാറത്ത് വായിച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്തത്? അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനോട്
വഫാത്തിനോട് തേടാൻ പറ്റുകയില്ല, മഹാന്മാരോട് വഫാത്തിന് ശേഷം തേടാൻ പറ്റുകയില്ല എന്നാണ്. പക്ഷേ അതേ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതാ തഫ്സീറുൽ കബീറിൽ തുടക്ക ഭാഗത്തിൽ കൊടുക്കുന്നത് കാണാം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരരി മാ ഖലഖ്, കലിമാത്തുള്ളാഹി തമ്മാത്തിനോട് കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞ ആ ഹദീസ് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, നിങ്ങൾ കലിമാത്തുള്ളാഹി തമ്മാത്തിനെ കൊണ്ട് കാവലിനെ തേടണം. എന്താണ് കലിമാത്തുള്ളാഹി തമ്മാത്ത്? അത് കൃത്യമായി ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ചു, ഫൽ മുറാദു ബികലിമാത്തില്ലാഹി തമ്മാത്ത് തിൽക്കൽ അർവാഹുൽ ആലിയതു ത്വാഹിറ, പരിശുദ്ധാത്മാക്കളാകുന്നു. അപ്പൊ പരിശുദ്ധാത്മാക്കളായ മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യാം എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതിനെ മനഃപൂർവ്വം മൂടി വെച്ചുകൊണ്ടാണ് ഈ മൗലവി സംസാരിച്ചിട്ടുള്ളത്. ഷിർക്ക് എന്താണെന്ന് കൃത്യമായി അറിയില്ല. ഇത് ഷിർക്കാണെന്നോ ചോദിച്ചിട്ട് മൂടി ഒരു 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 പിന്നെ ഒരു പിന്നെ ഒരു വട്ടം കളിയാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഇങ്ങനെ കസാരക്കളി കളിക്കാൻ വേണ്ടിയിട്ട് സംവാദത്തിലേക്ക് വന്ന മൗലവിയെ ഞങ്ങൾ അവസാനം ബലാഗയിൽ പെടുത്തുകയും ബലാഗയിൽ പിടിച്ചു കെട്ടുകയും അവസാനം അത് അദ്ദേഹത്തിന്റെ ബലായി മാറുകയും ചെയ്ത സംവാദമാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിദല്ലാഹ്. സുഹൃത്തുക്കളെ, മനുഷ്യന്റെ ആവൽ ഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും ആരെയാണ് വിളിക്കേണ്ടത്? പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും നാഥനും രാജാതിരാജനുമായ അള്ളാഹുവിനെയാണ് വിളിക്കേണ്ടത്. അവനോടാണ് സങ്കടം പറയേണ്ടത്, അവനോടാണ് രക്ഷ ചോദിക്കേണ്ടത്, അവനോടാണ് കാവൽ ചോദിക്കേണ്ടത്. ഇത് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതാണ്, അള്ളാഹുവിൻ്റെ റസൂലും നമ്മളെ പഠിപ്പിച്ചതാണ്. വ്യക്തമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ വിഷയം ഞാൻ ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. നിങ്ങൾ പറഞ്ഞത് മരിച്ചവരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, മരിച്ചവരോടാണ് സഹായം തേടേണ്ടത്, മരിച്ചവരോടാണ് രക്ഷ തേടേണ്ടത്, മരിച്ചവരോടാണ് കാവൽ ചോദിക്കേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞുവെങ്കിലും ഒരൊറ്റ തെളിവ് പോലും നിങ്ങൾക്ക് അതിനായി സമർപ്പിക്കാൻ പറ്റിയില്ല. അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിആനത്തും ഇസ്തിഗാസയും നടത്താൻ പാടുള്ളൂ, രക്ഷയും കാവലും ചോദിക്കാൻ പാടുള്ളൂ എന്നതിന് പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ഞാൻ തെളിവുകൾ ഉദ്ധരിച്ചപ്പോൾ മരിച്ചവരോട് ഇസ്തിആനത്തും ഇസ്തിഗാസയും കാവലും രക്ഷയും ഒക്കെ ചോദിക്കുന്നതിന് ഒരൊറ്റ തെളിവ് പോലും ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ മറ്റു പ്രമാണങ്ങളിൽ നിന്നോ ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ തീർച്ചയായും മരിച്ചവരോട് ഇസ്തിആനത്ത് ഇസ്തിഗാസ കാവൽ ചോദിക്കുക, രക്ഷ ചോദിക്കുക എന്ന ആശയം അത് പൊള്ളയാണ്, അത് കളവാണ്, നിങ്ങൾ ദീനിൽ കെട്ടിയുണ്ടാക്കിയ കടുത്ത വിദഗ്ധാണ്, അത് ദീനിൽ ഇല്ലാത്തതും പ്രമാണങ്ങളോട് എതിരായതും ആണ് എന്നതുകൊണ്ട് അത് വിദഗ്ധ മാത്രം, വിദഗ്ധ വലാലത്താണ്, പിഴച്ച വിദഗ്ധാണ്. അതോടൊപ്പം തന്നെ അതിൽ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ അനുസരിച്ച് മുശ്രിക്കുകളുടെ വിശ്വാസങ്ങളെക്കാൾ ഗുരുതരമായ വിശ്വാസങ്ങൾ നിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. മുശ്രിക്കുകൾ അവർക്ക് വേണ്ടി ആ ബിംബങ്ങളും അവരുടെ ആരാധ്യരും ശുപാർശ ചെയ്യും, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശുപാർശ ചെയ്ത് മുഅ്ജിസത്ത് കറാമത്ത് എന്ന കഴിവുകൊണ്ട്, ഒരു ഭയങ്കരമായ കഴിവ് ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ചു തരും എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മഹാന്മാരിൽ ചാർത്തുന്ന മുഅ്ജിസത്ത് എന്ന കഴിവ് ശുപാർശ ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുത്തുന്നത്, ആ ശുപാർശക്ക് ആ കഴിവ് ഉപയോഗിച്ചാണ് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുന്നത് എന്ന് ഇന്നലത്തെ മുസ്ലിയാരിൽ നിന്ന് തന്നെ ആ വാക്കുകൾ വന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ വിഷയത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ധരിച്ച തെളിവുകളെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അഥവാ പിന്നെ പള്ളികൾ അന്നൽ മസാജിദലില്ല ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ഭൂമി മുഴുവനും അള്ളാഹുവിനുള്ളതാണ്, ഭൂമി മുഴുവനും അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഒരിക്കലും നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, സഹായം തേടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് അള്ളാഹു അല്ലാത്ത ഒരൊറ്റയാളെയും എന്നതിൽ നിന്ന് നിങ്ങളുടെ മുസ്തഖാസ് പുറത്താണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങളെ കണ്ട് പറ്റിയില്ല. ഫാത്തിഹ സൂറത്തിൽ പിന്നെ ഞാൻ പറഞ്ഞു ഹസുറുണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ ആ ഹസുറിൽ നിന്ന് നിങ്ങളുടെ ഇസ്തിഗാസയും ഇസ്തിആനത്തും അള്ളാഹു അല്ലാത്ത മരിച്ചവരോടുള്ള ഇസ്തിഗാസ പുറപ്പെടുവിക്കാൻ നിങ്ങളെ കണ്ട് പറ്റിയില്ല. ഫൽ അവ്വലു തബറു മിനൽ ശിർക്കി വസ്താനി തബറു മിനൽ ഹൗലി വൽ ഖുവ്വത്തി വത്തഫ്വീദു ഇലല്ലാഹി ഇലല്ലാഹി അസ്സവദല്ലാന്നൊക്കെ നിങ്ങൾ പറഞ്ഞുവെങ്കിലും അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല.
ഇയാക്കൻ അഴുപത് ഇയാക്കൻ എസ്തായി എന്നുള്ള കുദ്യമ മഫ്ഊലു മഫ്ഊലിനെ മുന്തിക്കപ്പെട്ടത് അത് കുലിറൽ കുലിറ അത് ആവർത്തിക്കപ്പെട്ടതും അത് എന്തിനു വേണ്ടിയിട്ട് ലഹിത്യമാമി ഹസരി അത് ഹസറിനു വേണ്ടിയാണ് ഹസർ എന്ന് പറഞ്ഞാൽ എന്താ ലാൻ അഴുപതു ഇല്ല ഇയാക്ക നിനക്കല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നില്ല ഒലാൻ എത്തവക്കലു ഇല്ല ആലേക്ക നിന്റെ മേലല്ലാതെ കാര്യങ്ങൾ വരമേൽപ്പിക്കുന്നില്ല ഇതാണ് താഴത്തിന്റെ പരിപൂർണ والدين كله يرجع الى هذين المعنيين الله ന് മാത്രമാണ് ഇബാദത്ത് അല്ലാഹുവിനോട് മാത്രമാണ് സഹായം തേടൽ എന്ന ഈ അർത്ഥത്തിലാണ് ദീൻ മുഴുവനും അടങ്ങുന്നത് ദീനിന്റെ മടക്കം തന്നെ ഈ രണ്ട് കാര്യത്തിലാണെന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള എത്രയോ മുഫസ്സറുകൾ അത് വിവരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒരു വലിയ കളവ് പറഞ്ഞു ഒരു കള്ള ഹദീസ് ഉദ്ധരിച്ചു നിങ്ങളുടെ പേരിൽ വലിയ ആരോപണം ഉന്നയിച്ചു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിലും ആ ആരോപണം ഏതാണെന്നോ ആ കള്ള ഹദീസ് ഏതാണ് ഞാൻ പറഞ്ഞതെന്നോ നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ നിസ്സാരമായ ചോദ്യങ്ങളെ ചോദിച്ചിരുന്നുള്ളൂ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി നിങ്ങൾ പറഞ്ഞില്ല നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങളെന്താ ഇസ്തിഗാസ നടത്തുന്നതിന്റെ രീതി എന്താ മുഹീദ്ദീൻ ഷെയ്ഖിനെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ നിന്നുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നു ആ വിളി മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കും അത് കാണും അറിയും നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ ചോദിക്കാം അള്ള തരുന്നതൊക്കെ തരുമെന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം അപ്പൊ അതൊക്കെ എവിടെ നിന്ന് വിളിച്ചാലും അത് കേട്ട് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അത് അറിഞ്ഞ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന എന്നെ കാക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്ന എവിടെ നിന്നും വിളിച്ചാലും കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു തേടുന്ന ആ വിളിക്ക് ഒരു ഉദാഹരണം ഖുർആനിൽ നിന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഏതാണ് കൊണ്ടുവന്നത് ഒലവു അന്നഹും യല്ലമു അംബുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ എന്നുള്ള ആയത്തല്ലേ നിങ്ങൾ കൊണ്ടുവന്നത് എന്നിട്ട് നിങ്ങൾക്ക് അർത്ഥം വെച്ച് ഇതിന് സമാനമായ ഒരാശയമാണ് അതിലുള്ളത് എന്ന് സമർത്ഥിക്കാൻ നിങ്ങളെ കണ്ട് പറ്റിയില്ല ജീവിതത്തിന്റെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ടും വിളിച്ചാലും അവർ വിളി കേൾക്കും നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് തരും നിങ്ങളെ രക്ഷിക്കും നിങ്ങളെ കാക്കും എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് ഇത് റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് കുറ്റങ്ങളും അപരാധങ്ങളും ചെയ്താൽ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നിട്ട് എന്ത് പറയണമെന്നാണ് ആ ഇബ്നു കസീറിൽ ഉള്ളത് നിങ്ങൾ വായിച്ചതെന്താ ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാനു അൻ യഅതു ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അടുക്കൽ ചെല്ലുകയും റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അരികിൽ വെച്ച് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും അതേപോലെ തന്നെ വയസ്അലു എന്നല്ലോ നബി അവർക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്കണമെന്ന് നബിയോട് ചോദിച്ചു അപ്പൊ നബിയെ എനിക്കൊന്നു വേണ്ടി ദുആ എടുക്കണം ഞാൻ ചോദിച്ചല്ലോ മുസ്ലിയാരെ എന്തിനായി ദുആ ചെയ്യാൻ മുഴുജിദത്ത് നിങ്ങൾ പറഞ്ഞെന്താ അത് സാധാരണ ദുആയല്ല മുഴുജിസത്ത് ഷെഫാത്താണത് നിങ്ങൾക്കങ്ങോട്ട് മേടിച്ച് തരണ്ടേ അതിന് അള്ളാഹിന്റെ റസൂലിന് മുഴുജിസത്താകുന്ന അസാധാരണ കഴിവ് വേണോ മുശ്രിക്കുകൾക്ക് ആ വിശ്വാസമുണ്ടോ മൗലവി അവരെ അടുപ്പിക്കും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും ശുപാർശ ചെയ്യും എന്നേ ഉള്ളൂ മേടിച്ചും കൂടെ കൊടുക്കൂന്ന് അവർ പോലും പറയുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞെന്താ മുഴുജിസത്ത് അതിഭയങ്കരമായ പ്രമാദകന്മാരുടെ കഴിവാണ് ആ കഴിവ് ഉപയോഗിച്ചാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ചോദിക്കുന്ന കാര്യം മേടിച്ചു തരുന്നത് മുഴുജിസത്ത് അഥവാ പ്രമാദകന്മാര് അള്ളാഹിനോട് നടത്തുന്ന ശുപാർശ ഇങ്ങനെ നടത്തുന്നത് അത് മുഴുജിസത്തുകൊണ്ടാണ് മുഴുജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ സർവരെയും കീഴ്പ്പെടുത്തുന്നതെന്നാ അള്ളാഹുടെ ദൃഷ്ടാന്തം ലോകത്ത് കാണിച്ച് അള്ളാഹിനെ തിരിക്കാൻ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മുഴുജിസത്ത് നിങ്ങളിപ്പോ എന്താ പറഞ്ഞത് അത് പിന്നെ പ്രവാചകന്മാരെ കഴിവാണ് ആരെ കീഴ്പ്പെടുത്താനാ അള്ളാഹിനെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ പ്രവാചകന്മാരോട് നബിയോട് ചോദിക്കുന്ന കാര്യം ആ മുഴുജിസത്താകുന്ന അസാധാരണ കഴിവുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ മേടിച്ചു തരുമെന്ന് മുഴുജിസത്ത് കൊണ്ട് ആ നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ മൗലവി എന്തിനാ മുഴുജിസത്ത് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ചോദിക്കുന്ന കാര്യം നബിയോട് നടത്തുന്ന ഷഫാഅത്തെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മേടിച്ചു തരാൻ അത് മുഴുജിസത്ത് വേണം മൗലവീൻ അപ്പൊ അള്ളാഹുടെ അടുത്ത് നിന്ന് ബലം ആയിട്ട് നിങ്ങൾ വാങ്ങിച്ചു തരുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അടുത്ത് രക്ഷ ചോദിക്കുന്നത് മുഹീദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കറാമത്ത് കൊണ്ട് രക്ഷ മേടിച്ചു തരുമോ എങ്ങനെ മേടിക്കും എങ്ങനെ മേടിക്കുക ബലം പ്രയോഗിച്ചതിനെ മേടിക്കേണ്ടി വരും
ഒമ തശാഊന ഇല്ല അൻ യശാ അല്ലാഹ് എന്നല്ലേ. അല്ലാഹ് ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പറ്റൂല. മൻ സല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുടെ സമ്മതം ഇല്ലാതെ ആരോടോ ഇവിടെ ശഫാഅത്ത് ചെയ്യുന്നത് എന്ന് അല്ലാഹ് ചോദിക്കുക. നിങ്ങൾ പറയുന്നു അല്ലാഹുടെ അനുവാദം ഒന്നും വേണ്ട എന്നല്ലേ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം. അഥവാ മുഅ്ജിസത്ത് കൊണ്ട് നിങ്ങൾ ശഫാഅത്ത് ചോദിച്ച് നിങ്ങൾ ആൾക്ക് ചോദിക്കുന്ന ആളുകൾക്ക് ആ ചോദിക്കുന്ന കാര്യം മേടിച്ചെടുക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അല്ലാഹു ഇവിടെ അമ്പിയാക്കളെ കുറിച്ചും അവലിയാക്കളെ കുറിച്ചും അവർ അല്ലാഹുവിനെ സ്വാധീനിച്ചും ബലം പ്രയോഗിച്ചും മുഅ്ജിസത്താകുന്ന അസാധാരണമായ കഴിവുകൊണ്ടും അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ മേടിച്ച് അവർ നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ മേടിച്ചു തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ശിർക്കല്ല് അല്ലെങ്കിൽ പിന്നെ ശിർക്കന്വേഷിച്ച് എവിടെ പോകാനാ മൗലവി? ഇതിൽ തന്നെ ശിർക്ക്, പച്ച ശിർക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ആ നിലയിൽ നിങ്ങൾ നടത്തുന്ന ഈ ഇസ്തിഗാസ ശിർക്കാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഇന്നലെ ചോദിച്ച ഒറ്റ ചോദ്യങ്ങൾക്ക് മുസ്ലിയാർ മറുപടി പറഞ്ഞില്ല. മുസ്ലിയാർ കുറേ അവിവേകങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വന്നത് ഈ വിഷയം ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ആ മനുഷ്യൻ്റെ അവിവേകങ്ങൾക്കനുസരിച്ച് ഞാൻ പെരുമാറാതിരുന്നത് ഞാനൊരു നാസിഹായിരിക്കണമല്ലോ. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ജനങ്ങളിൽ അള്ളാഹു ജനങ്ങളെ അള്ളാഹുവിൽ നിന്നും സൃഷ്ടികളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ്. അത് പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് എതിരാണ്. പ്രവാചകന്മാർ ഇവിടെ വന്നത് മനുഷ്യനെ സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് നയിക്കാനാണ്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൃഷ്ടാവിൽ നിന്ന് അനുദിനം നിങ്ങൾ സൃഷ്ടിയിലേക്ക് ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടികൾക്ക് കഴിവുണ്ട്, സൃഷ്ടികളുടെ കയ്യിൽ ഖജനാവുണ്ട്. സൃഷ്ടികളുടെ എന്ത് വേണമെങ്കിലും ചോദിക്കാം, ചോദിച്ചതൊക്കെ നിങ്ങൾക്ക് തരും. അള്ളാഹിനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് സൃഷ്ടികളോട് ചോദിക്കലാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ സൃഷ്ടികളിൽ നിന്ന് ചോദിച്ചാൽ കിട്ടുന്നതാണ്. അവർക്ക് അപാരമായ കഴിവുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അങ്ങനെ ഏത് വിധത്തിലും സൃഷ്ടാവിനെ ജനങ്ങളിൽ നിന്നും മറച്ച് കളയുക, സൃഷ്ടികളുടെ വലിപ്പം പറഞ്ഞുകൊണ്ട് സൃഷ്ടികളിലേക്ക് ജനങ്ങളെ തിരിക്കുക. നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ വിദഗ്ധികളും ഒക്കെ തന്നെ വെറും ദുനിയാവിന് വേണ്ടി മാത്രമാണ്. മുസ്ലിയാർ കുറെ അവിവേകങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ അതിന് തുനിയാതിരുന്നത് ഞാൻ ജനങ്ങളെ ഈ സത്യം അറിയിക്കാൻ വേണ്ടിയാണ്. ഒരാഴ്ച കൊണ്ട് പിന്നെ ഒരുപാട് ആയത്തുകളും ഹദീസുകളൊക്കെ മുറിച്ച് കാലും ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്നതുപോലെ നിങ്ങൾ ഇസ്തിഗാസക്കനുസരിച്ച് ആയത്തുകളും ഹദീസുകളൊക്കെ മുറിച്ച് ശരിപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഒരാഴ്ച പിന്നെ കാലം സമയം ചോദിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ അവസാനം വന്നെത്തിയത് എവിടെയാണ്? പിന്നെ വലു അന്നഹും ഇല്ലലം അമ്പുസഹും, അതിലൊട്ട് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ ഇല്ലതാനും. അവിടെ ഉള്ളതെന്താണ്? ശഫാഅത്ത് ചോദിക്കലാണ്. ശഫാഅത്ത് ചോദിക്കലിനെ കുറിച്ച് ഞാനൊട്ട് ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയണം, നിങ്ങളുടെ നാഥനായ അള്ളാഹുവിലേക്ക്. നിങ്ങൾ നാളെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ നാവിൽ അള്ളാഹനെ നിങ്ങൾ സ്ഥിരപ്പെടുത്തണം, നിങ്ങളുടെ കൽബിൽ അള്ളാഹനെ സ്ഥിരപ്പെടുത്തണം. നിങ്ങൾ വിളിക്കുന്നതും പറയുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം, ഭരമേൽപ്പിക്കുന്നതും സങ്കടം ബോധിപ്പിക്കുന്നതും കാവൽ ചോദിക്കുന്നതും രക്ഷ ചോദിക്കുന്നതും ഒക്കെ എല്ലാത്തിനും കഴിവുള്ള നിങ്ങളുടെ റബ്ബിനോടായിരിക്കണം. നിങ്ങൾക്ക് നാളെ ആ റബ്ബിലായി തന്നെ മരിക്കാൻ കഴിയണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലെ നടന്ന ലബ്ബയുമായുള്ള മുജാഹിദു പക്ഷത്തിന്റെ അല്ലെങ്കിൽ ഒരു വഹാബി ആശയത്തിന്റെ മുനയൊടിച്ച സംവാദത്തിന്റെ ഒരു അവലോകനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ നമ്മുടെ സുഹൃത്ത് ലബ്ബ ദാരിമി ഇവിടെ വിശദീകരിച്ച വിശദീകരണങ്ങളും ചോദ്യത്തിന് നൽകിയ കുരുട്ട് മറുപടികളൊക്കെ നാം എല്ലാവരും കേട്ടു. അധികവും കളവായിരുന്നു എന്നും ദുർവ്യാഖ്യാനങ്ങളായിരുന്നു എന്നും സുതരാം വ്യക്തമാകുന്ന ശൈലിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ മുഴുവനും അവതരിപ്പിച്ചിരുന്നത്. ഏതായാലും സാധാരണ സംവാദങ്ങളിൽ ഇല്ലാത്ത ഒരു വിഷയ അവതരണവും അതുപോലെ തന്നെ ഒരു വിഷയം വാദം എഴുതിത്തരലുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടായത് എന്നത് തന്നെ മുജാഹിദുകൾ ചിന്തിക്കാൻ ഏറ്റവും നല്ലതാണ്. കാരണം സർവ്വസാധാരണയായി സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസാദ് ഷിർക്കാണെന്ന് എക്കാലത്തും എവിടെയും പറയുന്ന ഇദ്ദേഹം വാദത്തിൽ എഴുതാൻ മടിച്ചിരുന്നുവെങ്കിലും തുടക്കത്തിൽ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചിരുന്നു,
എന്ത് അനുവദനീയമല്ല, സുന്നികൾ നടത്തുന്ന ഈ ഇസ്തിഗാസ അത് അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഷിർക്കാണ് എന്നാണോ അല്ല എന്നാണോ? ഇനി ഷിർക്കല്ലെങ്കിൽ അത് ഹറാമാണോ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റയടിക്ക് അത് ഷിർക്കാണ് എന്ന് പറയാൻ പറ്റില്ല, കാരണം വിശ്വാസം നോക്കേണ്ടിയിരുന്നു, നോക്കണം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പിന്നീട് അവസാനമായപ്പോഴേക്ക് മക്കാ മുശ്രിക്കുകളെക്കാളും ഏറ്റവും വലിയ കൊടിയ ഷിർക്കാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം ഇത് ഷിർക്കാണ് എന്ന് തുടക്കത്തിൽ പറയാത്തത് തന്നെ അദ്ദേഹത്തിനുള്ള മനംമാറ്റത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് ഇത് കണക്കാക്കാം. പിന്നെ അവസാനം അത് ഷിർക്കാണ് എന്ന് പറയാൻ അദ്ദേഹം നിർബന്ധിതനായതുകൊണ്ടും മാത്രമല്ല ഇത് ഈ സംവാദം അത്രത്തോളം നക്കലുകൾ കൊണ്ടും അതുപോലെ തന്നെ അക്കലുകൊണ്ടും നക്കലുകൊണ്ടും പ്രാമാണികമായി കൃത്യമായി തെളിയിച്ച് ഇത് ഇസ്തിഗാസ അനുവദനീയമാണെന്ന് തെളിയിച്ചപ്പോൾ പൂർണ്ണമായി അദ്ദേഹം അത് ഷിർക്കാണെന്ന് പറയൽ നിർബന്ധിത ഒരു സാഹചര്യത്തിൽ പറഞ്ഞുപോയതാണ് അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തുള്ള വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും സ്ഥിരതയില്ലാത്തതുപോലെ ഇതും അത്തരം ഒരു ശൈലിയായി സ്വീകരിച്ചാൽ മതി. ഇനി അദ്ദേഹം ഈ ചോദ്യങ്ങൾക്ക് മുഴുവനും അദ്ദേഹം ഉരുണ്ട് കളിച്ചതായിരുന്നു എന്ന് കൃത്യമായി നമുക്കൊക്കെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഷിർക്കാണോ എന്നതിന് പൂർണ്ണമായി അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിച്ചു. എന്നാൽ രണ്ടാമത് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് അവർ ദൈവമാണെന്നോ ദൈവാവതാരമാണോ ദിവ്യത്വമുണ്ടെന്നോ എന്ന വിശ്വാസത്തോടുകൂടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടിമകളാണ്, മഹാന്മാരാണ്, അള്ളാഹുത്താല നൽകുന്ന കഴിവ് കൊണ്ട് സഹായിക്കും എന്ന വിശ്വാസത്തോടുകൂടെ അവരോട് സഹായം ചോദിച്ചാൽ അത് ഷിർക്കാണോ ഷിർക്കാണ് അല്ലെങ്കിൽ അനുവദനീയമല്ല എന്നതിന് ആയത്ത് ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഓതിയ ഒരു ആയത്ത് വിചിത്രമായ ഒരു ആയത്ത്, വിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്, പക്ഷേ അദ്ദേഹം ഓതിയത് വിചിത്രമായിരുന്നു. എന്ത് അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ എന്ന ആയത്ത്, എന്താണ് ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിനോട് കൂടെ ഒരാളെയും നിങ്ങൾ വിളിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം ഈ ആയത്തിന് അർത്ഥം വെച്ചത്. സത്യം പറഞ്ഞാൽ ഈ ആയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? മരിച്ചുപോയ മഹാത്മാക്കളോട് അവർ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന വിശ്വാസത്തോടുകൂടെ വിളിക്കാൻ പറ്റുകയില്ല, അത് തെറ്റാണ് എന്നതിന് ആയത്ത് ചോദിച്ചപ്പോ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിനോട് കൂടെ ഒരാളെയും നിങ്ങൾ വിളിക്കരുത് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തു. മുഫസ്സിറിനെ ചോദിച്ചു, മരിച്ചവരോട് ഈ ഉദ്ദേശത്തോടുകൂടെ ദൈവമാണെന്നോ, ഈ പറഞ്ഞ ആയത്തിൽ എന്താണുള്ളത്, ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ ഇലാഹാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മകനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ അല്ലെങ്കിൽ ശരീക്കാണെന്നോ ഇബാദത്തിന് അർഹതയുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു വിളി അത് മറ്റൊരാളോട് പറ്റുകയില്ല എന്നാണ് ഇതിനർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇബാദത്തിന്റെ വിളിയാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ഇബാദത്ത്, ആ ഇബാദത്തിന്റെ അർത്ഥത്തിലുള്ള വിളിയാണ് മറ്റൊരാളെ വിളിക്കാൻ പറ്റുകയില്ല എന്നാണ് ഇതിനർത്ഥമെന്ന് അബു സഊദ് ഉദ്ധരിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു, സാദുൽ മസീർ ഉദ്ധരിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നെയും പറഞ്ഞു, അല്ല മരിച്ചുപോയ മഹാത്മാക്കളെ തേടുന്നതും അവരോട് തേടുന്നതും ഇതിൽ പെടുമെന്ന്. ഞങ്ങൾ ചോദിച്ച് ഏത് മുഫസ്സിറാണ് പറഞ്ഞത്? ഒരു മുഫസ്സിറിന്റെ ഉദ്ധരണി പോയിട്ട് ഒരു അരവരി പോലും അദ്ദേഹത്തിന് വായിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഈ സമൂഹം മുഴുവനും മനസ്സിലാക്കിയതാണ്. മാത്രമല്ല പിന്നെ ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിനോട് കൂടെ മറ്റൊരാളെയും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരെ, മരിച്ചവരെ മാത്രമല്ല ജീവിച്ചിരിക്കുന്നവരെ പോലും വിളിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉരുണ്ട കളി ഈ സമൂഹം കേട്ടതാണ് കണ്ടതാണ്. അദ്ദേഹം കൊണ്ടുവന്ന ആയത്ത് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്താണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ, അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് സഹായം തേടാൻ പറ്റുകയില്ല, അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ, അള്ളാഹു അല്ലാത്തവർക്ക് ഒരു കഴിവും ഇല്ല, അള്ളാഹു കൊടുത്താൽ കിട്ടൂലേ മൗലവി, ഈ മഹാന്മാർക്കൊക്കെ അള്ളാഹുത്താല നൽകുന്ന കഴിവല്ലേ കിട്ടുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം അങ്ങനെ അള്ളാഹുത്താല കൊടുക്കൂലല്ലോ, കാരണം അല്ല മാത്രമേ സഹായിക്കുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള സർവ്വ മുഫസ്സിരീങ്ങളും ഈ ആയത്തിന് നൽകിയ വിശദീകരണം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, സർവ്വ കഴിവും, ഇനി ഇവിടെ ആർക്കെങ്കിലും വല്ല കഴിവ് കിട്ടുന്നെങ്കിൽ അല്ലെങ്കിൽ വല്ല സഹായം മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ അള്ളാഹു താല നൽകുന്ന കഴിവുകളാണ്, അതൊക്കെ അള്ളാഹു താല നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായങ്ങളാണ്, അല്ലാതെ ബാക്കിയെല്ലാം ആത്യന്തികമായ സഹായം അള്ളാഹുവിൽ നിന്നാണ്, ആത്യന്തികമായ കുവ്വത്ത് അള്ളാഹുവിൽ നിന്നാണ് എന്നല്ലാതെ മറ്റൊരാൾക്ക് ഒരു കഴിവും അള്ളാഹു താല കൊടുത്താലും കിട്ടുകയില്ല എന്ന് ഇദ്ദേഹം ദുർവ്യാഖ്യാനിച്ചത് പോലെയല്ല. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ആയത്ത് മാത്രം പറഞ്ഞ് അദ്ദേഹം നിർത്തി. എന്നാൽ അള്ളാഹു താല സഹായി
സഹായിക്കും, അള്ളാഹു മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 55-56 ആയത്തുകളോട് എതിരാണ് ഇദ്ദേഹം പറഞ്ഞ വാക്ക്. കാരണം ഇന്നമാ വലിയക്കും അള്ളാഹു വറസൂലുഹു വല്ലദീന ആമനു, അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും സത്യവിശ്വാസികളും നിങ്ങളുടെ വലിയാകുന്നു, നിങ്ങളുടെ സഹായികളാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇദ്ദേഹം മറന്നതുകൊണ്ടോ എന്തോ അള്ളാഹു ആലം ഇദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തു. കാരണം അള്ളാഹു മാത്രമേ സഹായി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആയത്തിനോട് എതിരാണ്. കാരണം അള്ളാഹു താല സഹായിയാണ്, റസൂൽ സഹായിയാണ്, സത്യവിശ്വാസികൾ സഹായിയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ കൊണ്ടുവന്ന ആയത്തിൽ അള്ളാഹുവിന്റെ റസൂലും സഹായിക്കുമെന്ന് കൃത്യമായി പറഞ്ഞതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിന് അദ്ദേഹം നിഷ്കരുണം ദുർവ്യാഖ്യാനം ചെയ്തത് സമൂഹം മുഴുവനും കേട്ടതാണ്. പിന്നെ സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസ അത് ആരാധനയ്ക്ക് ആവശ്യമാകുന്ന സർവ്വകാര്യങ്ങളും അതിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ആരാധനയുടെ പരിധിയിലാണ്. ഇത് ഞങ്ങൾ പലവട്ടം ചോദിച്ചു, എങ്ങനെയാണ് മൗലവി സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസ ആരാധനയുടെ പരിധിയിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് പലവട്ടം ചോദിച്ചപ്പോ അദ്ദേഹം നൽകിയ മറുപടി, മക്ക മുശ്രിക്കുകൾ കപ്പലിൽ കയറുന്ന സമയത്ത് ദഅ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ വിളിച്ചിരുന്നു എന്നാണ് ഒരു വിചിത്രമായ മറുപടി അവിടെയും ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾക്കത് മനസ്സിലായില്ല പറഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കാരണം ഈ സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസ ആരാധനയാവാനുള്ള കാരണം മക്കാ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയിട്ട് അള്ളാഹുവിനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് മരിച്ചവരാണ് ഇതിൽ പെടുക എന്ന്, മരിച്ച മഹാന്മാരോട് തേടുമ്പോഴാണ് ശിർക്ക് വരുന്നത് എന്ന്. ഏതാ അപ്പൊ ഞങ്ങൾ ചോദിച്ചു, മരിച്ച മഹാന്മാരോട് തേടുന്നത് എങ്ങനെ ശിർക്ക് വരുന്നത്? അപ്പോ ജീവിത മരണ വ്യത്യാസം നോക്കിയിട്ടാണോ ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത്? ജീവിച്ചിരിക്കുന്നവരോട് തേടുന്നത് തൗഹീദും മരിച്ചവരോട് തേടുന്നത് ശിർക്കും. ഇങ്ങനെ ലോകത്ത് ഏത് മുഫസ്സിറാണ് ലോകത്ത് ഇങ്ങനെ വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്? ചോദിച്ചു, ക മ മിണ്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പിന്നെ അവസാനമായിട്ട് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, മഹാന്മാരായ ഫുഖഹാക്കൾ രേഖപ്പെടുത്തി, അള്ളാഹു ബഹുമാനപ്പെട്ട ഇമാം റാഫി ഇമാമും അതുപോലെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളടക്കമുള്ള സർവ്വ ഫുഖഹാക്കളും രേഖപ്പെടുത്തിയ ഒരു വാസ്തവം ലോകത്തിന് അറിയിക്കാനുണ്ടായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്, ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ഇലഹാണെന്നോ ഷരീക്കാണെന്നോ ഇബാദത്തിന് അർഹതയുണ്ടെന്നോ വിശ്വാസമുണ്ടായിട്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലാണെന്ന വിശ്വാസത്തോടുകൂടെ ഒരാൾ റസൂലുള്ളാഹി തങ്ങൾക്ക് അറിവ് നടത്തിയാൽ ആ അറിവ് അനുവദനീയമാണ്, ആ അറിവ് നടത്തിയത് ഭക്ഷിക്കാൻ പറ്റുന്നതാണ് എന്ന് ഇമാം നബവി തങ്ങൾ ഷറഹുൽ മഹദബിൽ കൊടുത്ത വിഷയം. അതേ വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിന്റെ റസൂൽ ഇലാഹാണെന്നോ അല്ലെങ്കിൽ ശരീക്കാണെന്നോ ഇബാദത്തിന് അർഹതയുണ്ടെന്നോ വിശ്വാസമില്ലാതെ, മറിച്ച് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ ആ വിളി എങ്ങനെയാണ് മൗലവി ശിർക്കാകുന്നത്, അത് അനുവദനീയമല്ലാതിരിക്കുന്നത് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിൽ നിന്ന് പുണ്യം ഉദ്ദേശിച്ച് റസൂലുള്ളാഹി തങ്ങൾ അതിന് കൂലി തരും എന്ന ഉദ്ദേശത്തോടുകൂടെയാണെങ്കിൽ അത് റസൂലുള്ളാഹിക്കുള്ള ഇബാദത്താണ്. മൗലവിക്ക് അതും തിരിഞ്ഞിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കുന്നത് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ്, അള്ളാഹു തആല നൽകുന്ന കഴിവ് കൊണ്ടാണ്. അത് അദ്ദേഹം ബോധപൂർവം മറച്ചു വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഓതി പഠിച്ച വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് വഹാബിസം തലയിൽ കയറിയത് കൊണ്ടോ എന്തോ അദ്ദേഹം മുഴുവനും മറന്നുപോയി എന്നത് ഇന്നലത്തെ സംവാദത്തിൽ നിന്ന് നമ്മളെല്ലാവരും കേട്ടതാണ്. പിന്നീട് അവസാന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു, ലാ യുസ്തഗാസു ബി ഇന്നമാ യുസ്തഗാസു ബില്ലാ എന്ന ഒരു ളഈഫായ ഹദീസ്, ദുർബലമായ ഒരു ഹദീസ് കൊണ്ടുവന്നു. എന്തുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടാൻ പറ്റുകയില്ല എന്നതിന് ഒരു ഹദീസ് തുടക്കത്തിൽ കൊണ്ടുവന്നില്ല? അത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവന്നാൽ ഞങ്ങൾ ആ ഹദീസിന്റെ സനദ് വായിപ്പിക്കും. അങ്ങനെ സനദ് വായിപ്പിച്ചിട്ട് അതിലുള്ള സനദിലുള്ള ഒരു റാവി, ഇബ്നു ലഹിയ എന്ന് പറയുന്ന ഒരു റാവിയെ അതിൽ നിന്ന് പിടിച്ചെടുത്ത് അദ്ദേഹം ളഈഫാണെന്ന് ഇമാം നബവി തഹ്ദീബിൽ കൊണ്ടുവന്ന ഹദീസി എന്ന ഭാഗം ഞങ്ങൾ പിടികൂടി അദ്ദേഹത്തെ ഏത്തമിടിയിക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ളഈഫായ ഹദീസ് അവസാനം കൊണ്ടുവന്നത്. ഇദ്ദേഹം അവലോകനത്തിന് ചോദിച്ചു, ഏത് ഹദീസാണ് ളഈഫായത് കൊണ്ടുവന്നത്? അതെ, ഞങ്ങൾ പറയുന്നു നിങ്ങൾ കൊണ്ടുവന്ന ഹദീസ് ളഈഫാണ്, ലാ യുസ്തഗാസു ബി ഇന്നമാ യുസ്തഗാസു ബില്ലാ, ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതാണ്. ഇനി ഒരു കാര്യം കൂടെ, എന്നാ പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾ വളരെ രസകരമായ ശൈലിയായിരുന്നു. അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാനും അറിയില്ല, മറുപടി പറയാനും അറിയുകയില്ല എന്നത് വളരെ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യമായിരുന്നു ഇന്നലത്തെ 3-3.5 വരെയുള്ള സമയങ്ങൾ എന്ന് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം തന്നെ, ഞങ്ങൾ ചെയ്യുന്ന സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസക്ക് ഖുർആനിൽ നിന്ന് ആയത്തുണ്ടോ എന്നായിരുന്നു ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, വലുവന്നഹും യുള്ളലമു അംഫസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വരണം, എന്നിട്ട് റസൂൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് പാപമോചനത്തിന് അള്ളാഹുവിനോട് പറയാൻ വേണ്ടി തേടണം. ലവജദുല്ലാഹ തവ്വാബർ
റഹീമ, എന്നാൽ അല്ലാഹു തആലയെ അതാ തവ്വാബുർ റഹീമായിട്ട് എത്തിക്കാൻ കഴിയും എന്ന് പറയുന്ന ഈ ആയത്ത് വിശദീകരിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ കൊണ്ടുവന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, മാത്രമല്ല വയസ് അലൂഹു അയ്യസ്തഗ്ഫിറ ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും എന്ത് പറയണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം എന്ന് പറഞ്ഞ ഭാഗം ഞങ്ങൾ കൊണ്ടുവന്നു. മാത്രമല്ല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് എന്താ, ഈ ആയത്ത് വിശദീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തേടണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയെത്ര മഹാന്മാർ, ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു അത് പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ ഒട്ടനവധി മഹാന്മാർ, ബഹുമാനപ്പെട്ട ഇമാം ബുജൈരിമി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മാവർദി തങ്ങൾ, ഖാദി അബു ത്വയ്യിബ്, അതുപോലെ മാലിക് മദ്ഹബുകാരനായ ഇമാം ഖറാബി തങ്ങൾ, ഹംബലി മദ്ഹബുകാരനായ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി സർവ്വ മഹാന്മാരായ ഡസൻ കണക്കിന് ഇന്നലെ ഞങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നുമല്ല കിട്ടേണ്ടിയിരുന്നത്, അദ്ദേഹത്തിന്റെ തൊള്ളപടായി പോലെ നമ്മളും തിരിച്ചങ്ങോട്ട് പറയണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അല്ല മുസ്ലിയാരെ, എവിടെയാണ് ഇതിൽ തൊലബുൽ മഊനത്തുള്ളത്, മരിച്ചു ഇവിടെ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് എവിടെയാണ് ഒരു സഹായം ആവശ്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പിന്നീട് ഈ സംഭവം പറഞ്ഞപ്പോ, ഈ ആയത്ത് പറഞ്ഞപ്പോ, തൊലബുൽ മഊനത്തെവിടെ, ഒരു മഊനത്ത് ഒരു സഹായം എവിടെ, സഹായം തേടൽ എവിടെയാണ്, ഞങ്ങൾ കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്നത്, ആ പാപമോചനത്തിന് വേണ്ടിയുള്ള ഇസ്തിഷ്ഫാൾ അത് അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയാൽ അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഇസ്തിഷ്ഫാൾ നടത്തി തരുക എന്നത് തന്നെയാണ്, ആ ഇസ്തിഷ്ഫാൾ തേടി തരുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ മഊനത്ത്. ആ തൊലബുൽ മഊനത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്തിഷ്ഫാനെയും അതുപോലെ ഇസ്തിഖാസയും രണ്ടാക്കാൻ ശ്രമിക്കുന്ന സർവ്വ മുജാഹിദുകളും, പക്ഷേ ഇന്നലെ എന്തുകൊണ്ടോ അദ്ദേഹം അതിന് തുനിഞ്ഞില്ല എന്നത് തന്നെ ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു ഭാഗം എന്താണ്, മുഇജിസത്ത് കൊണ്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായിക്കുന്നത് എന്ന്. ഞങ്ങൾ അത് ഇബാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്തിട്ട് കൊടുത്തു, വതകൂനുൽ ഇഖാസത്തു മിൻഹും മുഇജിസത്തൻ ലഹും, മരിച്ചുപോയ അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കുന്നത് അവരുടെ മുഇജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ ഇസ്തിഖാസ ചെയ്യുന്നത്, പിന്നെ റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാ സഹായിക്കുന്നത്, അത് മുഇജിസത്ത് കൊണ്ട് തന്നെയാണല്ലോ, അല്ലെങ്കിൽ ഈ മൗലവിക്കും സഹായിക്കാൻ കഴിയണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ അവലോകനത്തിൽ ഇദ്ദേഹം പറഞ്ഞത് മുഇജിസത്ത് കൊണ്ട് സഹായിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് ആ ശുപാർശ ചോദിച്ച് ബലമായി വാങ്ങുക എന്നാണല്ലോ. ഇദ്ദേഹത്തിന് മുഇജിസത്തിന്റെ മാന അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ മുഇജിസത്ത് കൊണ്ട് അല്ലാഹുവിനോട് വല്ലതും ചോദിക്കുന്നത് അതൊക്കെ മനഃപൂർവ്വം ബലമായിട്ട് ചോദിക്കുകയാണ്, അതൊക്കെ നിർബന്ധിച്ച് വാങ്ങുകയാണ് എന്ന് പറയേണ്ടി വരും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ കൊച്ചാക്കാൻ വേണ്ടി മക്കാ മുശ്രിക്കുകളെ വെള്ളപൂശിയത് കൂടെ അദ്ദേഹത്തിന്റെ അവലോകനത്തിൽ നമ്മളെല്ലാവരും കേട്ടു. എന്താ അദ്ദേഹം പറഞ്ഞത്, അല്ലാഹു മക്കാ മുശ്രിക്കുകളായ ആളുകൾ അവർക്ക് അവരുടെ ലാത്താ മനാത്ത പോലെയുള്ള അവരുടെ ബിംബങ്ങൾക്കോ ദൈവങ്ങൾക്കോ ആ ദൈവങ്ങളിൽ ഒരു വിശ്വാസം ഇല്ല. എന്ത് അവരോട് തേടുന്നത്, അല്ലാഹുവിൽ നിന്ന് ബലമായി വേണം എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല എന്നത് അദ്ദേഹം ഇവിടെ തട്ടിവിട്ടത് നമ്മളെല്ലാവരും കേട്ടു. ഇനി അവസാനമായി ഞാൻ അവസാനിപ്പിക്കുന്നു, അവസാനമായി ഒരൊറ്റക്കാരും കൂടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തേക്ക് മാത്രമാണ് ഇത് ബാധകം, വഫാത്തിന് ശേഷം ഇത് ബാധകമല്ല. ഈ അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഷ്ഫായി തേടുക, തൊലബുൽ മഊനത്ത് തേടുക എന്നത് ഈ ആയത്തിൽ ജീവിതകാലത്ത് മാത്രമേ ഉള്ളൂ, വഫാത്തിന് ശേഷം ബാധകമല്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അറബി ഭാഷയിലുള്ള സാഹിത്യം അറിയാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് ബലാഗ അറിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ബലാഗ പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് അന്നൽ ഫിഇല ഇദാ ബഖ ഫീ സിയാഖി ശർത്തി കാന ആമ്മ, ഒരു ഫിഇല ആ ഫിഇല ശർത്തിന്റെ സിയാഖിൽ വന്നാൽ അത് ആമ്മായിരിക്കും മൗലവി. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന് ശേഷവുമാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല നക്കിറ അത് നബിയുടെയോ ഷർത്തിന്റെയോ സിയാക്കിൽ വന്നാൽ അവിടെയും ആമുണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷേ അതും മൗലവി കേട്ടില്ല. മൗലവി എന്നിട്ട് അവിടെ ഒരു ബബ്ബടിച്ചത് എന്താണെന്നറിയോ, സുബ്ഹാനല്ലാഹ്, ബലാഗ മുസ്ലിയാരെ നിങ്ങളെക്കാളും എനിക്കറിയാം, എന്താണ് ആ ബലാഗ, എവിടെയാണ് ഇവിടെ ഒരു ഒരു ഫിഇല് പിന്നെ ഷർത്തിന്റെ സിയാക്കിൽ സംഭവിച്ചിട്ടുള്ളത്, ഷർത്തിന്റെ സിയാക്കിൽ എവിടെയാണ് ഫിഇൽ സംഭവിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഇവിടെ ഷർത്തിന്റെ അദാത്ത് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പൊട്ടം കളി കളിക്കുന്ന ശൈലിയാണ് നമ്മളൊക്കെ കണ്ടത്. മാത്രമല്ല എവിടെയാണ് നക്കിറയുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗം ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. ലൗ എന്ന് പറയുന്ന ഷർത്ത്, ആ ഷർത്തിന് ശേഷം ജാഊക എന്ന ഫിഇൽ വന്നു, അപ്പോൾ അവിടെ ഉമുമാണുള്ളത്. മാത്രമല്ല ഫിഇൽ എന്നത് അത് നക്കിറയുടെ മായനയിലാണ്. ഇത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് തലയിൽ കയറുന്നില്ല, കാരണം അയാൾക്ക് അറിയില്ല, ഓതി പഠിക്കുന്ന കാലത്ത് ഓടിക്കളിക്കായിരുന്നു.
അദ്ദേഹം മണ്ടം കളി കളിക്കുകയായിരുന്നു, അദ്ദേഹത്തിന് അറിയൂല. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പുതിയ ഒരു ഇൽമായിട്ട് ഇങ്ങനെ കാണുക, ബലാഗ പോലും പഠിക്കാതെ ഞങ്ങൾ ഓതിയ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ബലാഗ അവസാനം വരെ, സംവാദത്തിന്റെ അവസാനം വരെ ഇദ്ദേഹത്തിന് ഒരു ബലായി മാറി എന്നതാണ് അവസാനം നമ്മളൊക്കെ കണ്ടത്. അൽഹംദുലില്ലാഹ്, ഏതായാലും കൃത്യമായി വളരെ വ്യക്തമായി നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ശൈലിയിൽ അദ്ദേഹം അടിച്ച ഓരോ ഭാഗങ്ങളും, ദുർവ്യാഖ്യാനം ചെയ്ത ഓരോ ഭാഗങ്ങളും തന്നെ കേട്ടാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. മാത്രമല്ല, മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും അടുത്തുനിന്നും വിദൂരത്തുനിന്നും കേൾക്കാനും കഴിയും, കേൾക്കാനും അതുപോലെ തന്നെ കാണാനും കഴിയും എന്നത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് വിശദീകരിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. യസ്മഉൽ ഖരീബ വൽ ബഈദ് എന്ന് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഫതുഹുൽ ബാരിയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവസാനമായി ഒരൊറ്റ കാര്യം പറയട്ടെ, ഇദ്ദേഹം പറഞ്ഞു ഞാൻ എന്താണ് കളവ് പറഞ്ഞിട്ടുള്ളത്. എണ്ണിക്കോ മൗലവി, ഒന്നാമത്തെ കളവ്, സുന്നികളായ ആളുകൾ പ്രതിസന്ധി വേളകളിൽ മാത്രമാണ്, പ്രതിസന്ധി വേളകളിൽ അള്ളാഹുവിനെ മാറ്റി മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യുന്നു എന്നാണ്. ഞങ്ങൾ പറയുന്നു പ്രതിസന്ധി വേളകളാണെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹുവിനോട് ഇലാഹാണ് അള്ളാഹുവാണ് എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ വിളിക്കുന്നു. എന്നാൽ മഹാന്മാരോടും തേടുന്നതോ, മഹാന്മാരോട് തേടുന്നത് ഇലാഹാണെന്ന വിശ്വാസത്തോടെയോ ശരീക്കാണെന്ന വിശ്വാസത്തോടുകൂടിയോ അല്ലെങ്കിൽ ഇബാദത്തിന് അർഹതയുണ്ടെന്ന വിശ്വാസത്തോടെയോ അല്ല, മഹാന്മാരാണ് അള്ളാഹു താല നൽകുന്ന കഴിവുകൊണ്ട് അവർ സഹായിക്കും എന്ന വിശ്വാസത്തോടുകൂടെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ തേടുന്നു. രണ്ടാമത്തെ കളവ് പിടിച്ചോ, എന്താണ് ഞാൻ പറഞ്ഞ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ആയത്തിൽ, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഇബാറത്തിൽ അത് വായിച്ചെടുത്ത് തെറ്റുണ്ടെന്ന് പച്ച കളവ് വായിച്ചു, ഞാൻ വെല്ലുവിളിച്ചിരുന്നു, അത് തെളിയിച്ചാൽ, വായനയിൽ തെറ്റുണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങളെപ്പോലെ അന്തം വിട്ട ഒരു ഒരു മൊയന്തൻ മൗലവിയാകാൻ ഞാനും തയ്യാറാണെന്ന്, പക്ഷേ നിങ്ങൾ വായിച്ചിട്ടില്ല. പിന്നെ വഴിദു എന്ന് പറഞ്ഞ വഴിദുലുഹും മസ്തത്താഴത്തും മിൻ കുവത്തിൻ എന്ന ആയത്ത് അത് മരിച്ചവരോട് തേടുന്നതിന് തെളിവാണ് എന്നാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത് എന്നാ നിങ്ങൾ പറഞ്ഞത്. അതിനുമല്ല, അതും നിങ്ങൾ കളവാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ദഈഫായ ഹദീസ് അവസാന വേളയിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നു, എന്താണ് ലാ യുസ്തഗാസു ബി ഇന്നമാ യുസ്തഗാസു ബില്ലാഹ്, അത് ദഈഫായ ഹദീസ് ആണ്. അതുപോലെ മക്ക മുശ്രിക്കുകൾക്ക് അവരുടെ ദൈവങ്ങൾ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ശുപാർശ, ഏത് രൂപത്തിൽ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ തന്നെ ശുപാർശ ചെയ്യും എന്നായിരുന്നു അവരുടെ വിശ്വാസമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയത്. നിങ്ങൾ പറയുന്നു ഇല്ല 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 എന്ന് ഞങ്ങളെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് അവരെ വെള്ളപൂശാൻ ശ്രമിച്ചത് കളവാണ്. അങ്ങനെ അഞ്ചു കളവുകളാണ് ഞാൻ അവസാനമായി പറയുന്നത്. അള്ളാഹു തആല ഹഖ് മനസ്സിലാക്കാനുള്ള തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.